അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാഹിൽ അലീമിൽ ഖുദറത്തി വശാൻ ഷദീദിൽ ബത്തുഷി വൽ ബുർഹാൻ ഹാഫിലി ദീനി വൽ ഖുർആനി ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون قال سيدنا محمد صلى الله عليه وسلم المسلم من سلم الناس من لسانه ويده آدرنيه رايا ساداتكله علماءكله പ്രാസ്ഥാനിക നേതാക്കളെ, പ്രവർത്തകരെ, ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ് മർകസു സഖാഫത്തി സുന്നിയ നാല് പതിറ്റാണ്ട് പൂർത്തിയാക്കി. അതിൻ്റെ 40th വാർഷിക സമ്മേളനം വരുന്ന ജനുവരി 4, 5, 6, 7 തീയതികളിലായി നടക്കുന്ന വിവരം എല്ലാവരും ഇതിനകം അറിഞ്ഞതാണ്. സ്ഥാപനത്തിൻ്റെ സമ്മേളനം വിളംബരം ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ആരംഭിച്ച 2 ജാഥകളിൽ ഒരെണ്ണമാണ് ഇവിടെ സമാപിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ ഈ ഡിസംബർ മാസം ഇന്നലെ കണ്ണൂരിൽ വെച്ചുകൊണ്ട് SYS ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആദർശ സമ്മേളനങ്ങൾ, അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം തീവ്രവാദവും സലഫിസവുമാണ്. ഈ വിഷയം കേരളത്തിൽ ചർച്ച തുടങ്ങിയപ്പോഴേക്കും കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു പുതിയ അടവു നയം ലോകത്ത് പല രാഷ്ട്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ IS പോലെയുള്ള സംഘടനകളെ ഞങ്ങൾ എതിർക്കുന്നുണ്ട് എന്നും അത്തരം ഒരു പ്രസ്ഥാനത്തെയും ഞങ്ങൾ പിന്തുണക്കുന്നില്ല എന്നും അത്തരം സംഘടനകളുമായി കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തെ വലിച്ചു കെട്ടുന്നത് കേവലം ദുരുദ്ദേശപരമാണ് എന്നുമുള്ള ഒരു പ്രചരണം
സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയുമായി സലഫികൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. വളരെ ആലോചിച്ചും നന്നായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടും തന്നെയാണ് എസ് വൈ എസിന്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു പ്രമേയം കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ മുഴുവൻ നഗരങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് നാം തുറന്നു പറഞ്ഞില്ല എങ്കിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും ഈ രാജ്യത്തെ മറ്റു മതവിശ്വാസികൾ തെറ്റിദ്ധരിക്കാൻ ഇടവരും. ഈ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ നാം കേട്ട് കേൾവിയുള്ള ഭീകര സംഘടനകളുമായി എന്തു ബന്ധമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സലഫി പ്രസ്ഥാനത്തിന് ഉള്ളത് എന്ന ഒരു അന്വേഷണം, അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. സഹോദരങ്ങളെ, മർക്കസും മാദർശവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാരണം ഒരു മുജാഹിദ് മൗലവി വളരെ വ്യക്തമായി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, മർക്കസ് ഒന്ന് പൂട്ടിയാൽ, മുസ്ലിയാക്കന്മാരെ ചങ്ങലക്കിട്ടാൽ 10 കൊല്ലം കൊണ്ട് കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി ഞങ്ങൾ മാറ്റിത്തരാം എന്ന്. ഈ കൊണ്ടോട്ടി അങ്ങാടിയിൽ കേൾക്കുന്ന സലഫികളുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ അങ്ങനെ ഒരു മൗലവി പ്രസംഗിച്ചിട്ടില്ല എന്ന്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഗതി എങ്ങോട്ടാണ് എന്നത് ഈ പ്രഭാഷണം വിളിച്ചറിയിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഏക തടസ്സം മർക്കസാണ്, ഈ പ്രസ്ഥാനങ്ങളാണ് എന്നവർ തുറന്ന് സമ്മതിക്കുന്നു. നമുക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ആ ഒരാശയത്തിനെതിരെ ഒരു പ്രതിരോധ നിലനിൽക്കുവാൻ നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ സ്ഥാപനവും ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നതിൽ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇത് ഈ രാജ്യത്തെ ഒരു സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്തി ഈ പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ അവരെന്താണ് ധരിക്കുക? ഇവിടെ മുസ്ലിമീങ്ങൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഭാഗത്ത് ഫാസിസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ്. അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ഇന്ത്യയുടെ ചരിത്രം പോലും മാറ്റി എഴുതാനുള്ള ശ്രമമാണ്. അതിന്റെ ഭാഗമാണ് താജ്മഹൽ തേജോമഹാലയാണ് എന്ന് വരുത്തി തീർക്കുന്നത്. ശിവക്ഷേത്രം പൊളിച്ചുകൊണ്ടാണ് താജ്മഹൽ പണിതതെന്ന ഇന്ത്യയിലെ ഒരു പൗരനും കേട്ടുകേൾവിയില്ലാത്ത ഒരു പുതിയ ചരിത്രം പി എൻ ഓക്കിനെ പോലെയുള്ള ഫാസിസ്റ്റ് എഴുത്തുകാരെ കൊണ്ട് ഇവിടെ ഒരു പുതിയ ചരിത്രം എഴുതി ഉണ്ടാക്കാനുള്ള ശ്രമം ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫാസിസവും സലഫിസവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് എന്നെ കേൾക്കുന്ന മുസ്ലിം ചെറുപ്പക്കാര് ഇനിയെങ്കിലും തിരിച്ചറിയണം. ഈ രാജ്യത്തെ ഫാസിസ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയാണ് സലഫികൾ ചെയ്യുന്നത്. അതിന്റെ വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് എറണാകുളം പറവൂരിൽ ഒരു ലഘുലേഖ വിതരണം ചെയ്തു. പല സ്ഥലങ്ങളിലും ഈ ലഘുലേഖ വിതരണം ചെയ്തിട്ടുണ്ട്. അവരാ വിതരണം ചെയ്ത ഒരു പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. കേരളത്തിലെ നിയമസഭയിൽ പോലും ഇതൊരു ചർച്ചയായി. കേരളത്തിന്റെ ബഹുമാന്യരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ലഘുലേഖയിലെ അപകടകരമായ പരാമർശങ്ങൾ നിയമസഭയിൽ വായിക്കേണ്ടി വന്നു. എന്താണ് സത്യത്തിൽ പറവൂരിൽ സംഭവിച്ചത്? ഈ സലഫികൾ വിതരണം ചെയ്ത ലഘുലേഖയിൽ ഉള്ള കാര്യം എന്താണ്? അതാരുടെ വീടുകളിലാണ് കൊടുത്തത്? ആർ എസ് എസുകാരുടെ വീടുകളിൽ ചെന്നുപോയി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ചുരുങ്ങിയത്
പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ എന്ന് പറയുന്ന 24 അധ്യായത്തിലെ 27 വചനം ഒരാവർത്തി വായിച്ചിരുന്നെങ്കിൽ അനുമതിയില്ലാതെ ഒരാൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഇനിസു. നിങ്ങളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ വീട്ടുകാരന്റെ സമ്മതം വാങ്ങിക്കണം എന്നാണ്. അതുണ്ടായില്ല, അവർക്കിഷ്ടമില്ലാതെ അവരുടെ വീടുകളിൽ കയറി ചെന്ന് ഇനി കൊടുത്ത ഈ സാധനം എന്താ, ഇതിൽ അവരെ പരിഹസിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇതിൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ ഫോട്ടോയുണ്ട്, അന്യ മതസ്ഥരുടെ ആരാധന രീതികളോടുള്ള പരിഹാസ രൂപത്തിലുള്ള അനവധി വരികളുണ്ട്. ഞാനിതിലെ ചില വരി വായിച്ചു തരാം. ആരോട് പ്രാർത്ഥിക്കണമെന്ന തലവാചകത്തിൽ മുഹമ്മദ് നബി, യേശു ക്രിസ്തു, ശ്രീകൃഷ്ണൻ, ബീവി, തങ്ങൾ, ബാബ, അമ്മ, ജിന്ന്, മലക്ക്, പുണ്യാളൻ പ്രവാചകന്മാർ, മഹാത്മാക്കൾ, മാലാക്കമാർ, ഇവർക്കാർക്കും ദൈവത്തിന്റെ വിധിയെ തടഞ്ഞു നിർത്താനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തിന് നാം അവരോട് പ്രാർത്ഥിക്കണം? ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന RSS-കാരന്റെ പൊരയിൽ ചെന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കോലത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ കേട്ടു നിൽക്കുന്നവരോട് ചോദിക്കട്ടെ, അവരാ ലഘുലേഖ വിതരണം തടയുമോ തടസ്സപ്പെടുത്തുമോ? ഇവിടെ സത്യത്തിൽ RSS പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വളരാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് ഈ സലഫികൾ. തീർത്തും അപകടകരമാണ് ഈ പരാമർശങ്ങൾ. ഇനി അതിരിക്കട്ടെ. ഇപ്പോൾ IS-ന്റെ ഭീകരത എല്ലാവർക്കും അറിയാം. IS ഒരിക്കലും മുസ്ലിമീങ്ങളുടെ ഇസ്ലാമല്ല പ്രതിനിധാനം ചെയ്യുന്നത്. ഈ അടുത്ത കാലത്താണ് ഈജിപ്തിലെ സനായി പ്രവിശ്യയിൽ ഒരു സൂഫി പള്ളിയിൽ 300 ആളുകളെ രൂക്ഷമായ രീതിയിൽ അവരെ കൊന്നു തള്ളിയത്. എന്നാൽ ആ IS-മായി കേരളത്തിലെ സലഫികൾക്ക് ബന്ധമുണ്ടോ? കേരളത്തിൽ നിന്ന് കാണാതായി ചില ചെറുപ്പക്കാരെ, ആ ചെറുപ്പക്കാരാരാണ്? അവരേത് ആശയം ഉൾക്കൊണ്ട് ജീവിച്ചവരാണ്? അതിലെ മുഖ്യ സൂത്രധാരകനായ ഒരുത്തനെ പിടിച്ചില്ലേ? പേര് പറയൽ എന്റെ ഉദ്ദേശമല്ല, എല്ലാവർക്കും അറിയാമല്ലോ. അയാൾ ആരായിരുന്നു? തലശ്ശേരിയിൽ നിന്ന് പിടിക്കപ്പെട്ട വ്യക്തി ആരാണ്? എന്തേ സലഫികൾ അദ്ദേഹത്തെ ഞങ്ങൾക്കറിയില്ല എന്ന് പറയാൻ കഴിയോ? ബഹ്റൈനിലെ അൽ അൻസാർ സലഫി സെന്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ ചെറുപ്പക്കാരെ IS പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ മുഖ്യ സൂത്രധാരകനെന്ന് ഈ രാജ്യത്തെ നിയമപാലകരാണ് പറഞ്ഞത്. എന്നാൽ IS-നെ സംബന്ധിച്ചുകൊണ്ട് സലഫികൾ അവരുടെ കാഴ്ചപ്പാട് എഴുതിയ കൂട്ടത്തിൽ 2016 നവംബറിൽ ഇറങ്ങിയ അൽ ഇസ്ലാഹ് മാസികയിൽ എഴുതിയ ചില വരികളൊന്നും ഞാൻ വായിക്കാം. ആ IS-മായിട്ട് കേരളത്തിലെ സലഫികൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. IS-നെ കുറിച്ച് കേരളത്തിലെ മുജാഹിദ് പത്രം വളരെ വ്യക്തമായി എഴുതിയ വരികളാണ് ഞാൻ വായിക്കുന്നത്. IS-ന്റെ ആളുകൾ ഇസ്ലാമിക സമുദായത്തിൽ പെട്ടവരായതിനാൽ ഇസ്ലാം മതം ഭീകര വിധ്വംസക ചിന്തകൾ വളർത്തുന്ന മതമാണ് എന്ന എതിരാളികളുടെ ആരോപണത്തിനുള്ള ഒന്നാം തരം തെളിവായിട്ടാണ് ഇപ്പോൾ ചിലർ IS-ന്റെ ദുഷ്പ്രവർത്തനങ്ങളെ പൊലിപ്പിച്ച് കാണിക്കുന്നത്. എന്നാൽ ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ലെന്നും ഈ വികാരജീവികളുടെ വിവേകശൂന്യതയും വിവരക്കേടുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും യഥാർത്ഥ ഇസ്ലാം അതിന് ഉത്തരവാദിയല്ലെന്നും മുസ്ലിം പണ്ഡിതന്മാർ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഖവാരിജുകൾ, ഇനി പറയുന്ന വരികൾ ശ്രദ്ധിക്കണം, ഖവാരിജുകൾ എന്ന പിഴച്ച കക്ഷിയുടെ സമകാലിക രൂപമാണ് IS. ഇത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തുറന്ന് സമ്മതിച്ചു. ഇസ്ലാമിലെ ആദ്യ അവാന്തര വിഭാഗമാണ് ഖവാരിജുകൾ എന്ന് പറയുന്ന വിഭാഗം. ആ ഖവാരിജുകളുടെ പിൻഗാമികളാണ് കേരളത്തിലെ വഹ്ഖാബികൾ എന്നുള്ളത് അല്ലാമ സ്വാമി റഹ്മത്തുള്ളാഹി അലൈഹി വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഖവാരിജുകളുടെ ആശയം എന്താണ്? സഹോദരങ്ങളെ,
ഇമാം ബുഖാരി തന്നെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യറാഹും ശിറാറ ഖൽഖില്ല, ഈ ഖവാരിജികളെ ആദ്യമായി ഇസ്ലാമിൽ രംഗത്തു വന്ന അവാന്തര വിഭാഗം, പുറത്തുപോയവർ പുറപ്പെട്ടവർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ സംഘടിച്ചു പുറത്തുപോയത് കൊണ്ടാണ് അവർക്ക് ആ പേര് ലഭിച്ചത്. ആ ഖവാരിജികളെ കുറിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹന്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ മോശക്കാരാണ്, ഏറ്റവും വലിയ വൃത്തികെട്ട പടപ്പുകളാണ് ഖവാരിജികൾ. എന്നിട്ട് പറയുന്നത്, ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, വഖാല ഇന്നഹും ഇൻതലഖു ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി നസലത് ഫിൽ കുഫാരി വജഅലുഹ അലൽ മുഅ്മിനീൻ. കണ്ടോ നിങ്ങൾ, കാഫിരീങ്ങളുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്തുകൾ, ഈ ആയത്തുകൾ ഖവാരിജിന്റെ സ്വഭാവമാണ്, ഈ ആയത്തുകൾ മുഅ്മിനീങ്ങളുടെ മേലിൽ വെച്ച് കെട്ടുക എന്ന സ്വഭാവം. ഈ സ്വഭാവം കേരളത്തിൽ കാണിക്കുന്നത് ആരാണ്? സലഫികളാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, മഹാനായ അല്ലാമ സ്വാമി വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്റെ കയ്യിൽ കാണുന്നത് സ്വാമിയുടെ പേജാണ്. ഈ സ്വാമിയിൽ നിന്ന് ഇപ്പോൾ വഖാബികൾ ഈ ഭാഗം ചുരണ്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വാമിയുടെ കോപ്പികളിൽ ഈ ഭാഗം ചുരണ്ടിയിട്ടാണ് വഖാബികൾ ഇറക്കുന്നത്. എന്നാൽ ലൈബ്രറികളിൽ ചെന്ന് നോക്കിയാൽ, പള്ളി ദർസുകളിലുള്ള ലൈബ്രറികളിൽ ചെന്ന് നോക്കിയാൽ, പഴയ സ്വാമിയെടുത്ത് നോക്കിയാൽ, ഞാൻ ഈ വായിക്കുന്നത് പോലെയുള്ള വരികൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. എന്തിനാണ് അവർ ചുരണ്ടുന്നത്? അവർക്കൊരു മോശക്കേടാണിത്. ഈ ദുർവ്യാഖ്യാനത്തിൽ ഏറ്റവും വലിയ മാസ്റ്റർ പീസായി അവർ ഉപയോഗിക്കുന്നത് സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ വചനമാണ്, ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന വചനം. അതേ അധ്യായത്തിന്റെ 8-ാം വചനം വിശകലനം ചെയ്തുകൊണ്ടാണ് അല്ലാമ സ്വാമി തങ്ങൾ പറയും, അല്ലാമ സ്വാമി കൃത്യമായി ഈ ആശയം രേഖപ്പെടുത്തുന്നത്. ഞാൻ വായിക്കാം, ഏതാണ് ആയത്ത്? അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറാഹു ഹസന. ഇത് ഫാത്തിറിലെ 8-ാമത്തെ വചനമാണ്. ഞങ്ങൾ ആരോപിക്കല്ല, ഞങ്ങൾ തെളിവാണ് പറയുന്നത്. ഖവാരിജിന്റെ സ്വഭാവം കേരളത്തിലുള്ള പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം തന്നെയാണ്. ഇല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഇല്ല നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഈ ഖവാരിജിന്റെ നേതാവ് ദുൽഖുബൈസിറത്താണ്. അത് ഞാൻ വഴിയെ പറയാം. ഇനി കേട്ടോളൂ ഇതിൽ എഴുതിയത്, വഖീല ഹാദിഹി ആയത്തു നസലത്ത് ഫിൽ ഖവാരിജ്, ഈ ആയത്ത് ഇറങ്ങിയത് ഖവാരിജികളുടെ കാര്യത്തിലാണ്. ആരാണ് ഖവാരിജികൾ? അല്ലദീന യുഹരിഫൂന തഅ്‌വീല കിതാബി വസുന്ന, അവർ ഖുർആനും സുന്നത്തും ദുർവ്യാഖ്യാനിച്ചവരാണ്. വയസ്തഹില്ലൂന ബിദാലിക ദിമാ അൽ മുസ്ലിമീന വഅംവാലഹും. ഇവരുടെ പണി എന്താണെന്നറിയോ? ആയത്തും ഹദീസും സ്വന്തമായി അർത്ഥം പറയാ, എന്നിട്ട് അതുവഴി മുസ്ലിമീങ്ങളുടെ രക്തവും സമ്പത്തും ഹലാലാക്കുക. കമാ ഹുവ മുശാഹദും ഫില്ലാൻ ഫീ നളായിരിഹിം വഹും ഫിർഖത്തും ബിഅർളിൽ ഹിജാദ് യുഖാലു ലഹും അൽ വഹാബിയ. അവർക്ക് തത്തുല്യമായ ഒരു വിഭാഗത്തെ നാം ഹിജാസ് നാട്ടിൽ കാണുന്നുണ്ട്. അവരാരാണ്? അല്ലാമ സ്വാമി പറയുകയാണ് മുഅ്മിനീങ്ങളെ, അവര് വഹാബികളാണ്, വഹാബികളാണ്, ഖവാരിജിന്റെ പിൻഗാമികളാണ്, ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനമെന്ന് അല്ലാമ സ്വാമി രേഖപ്പെടുത്തുന്നു. നിങ്ങളല്ലേ എഴുതിയത് ഖവാരിജികളുടെ സമകാലിക രൂപമാണ് IS എന്ന്, ആ ഖവാരിജിന്റെ പതിപ്പാണ് വഹാബികളെന്ന് പണ്ടേ ഇവിടെ ഉലമാവ് പറഞ്ഞതാണ്. ഇനി ആ ഖവാരിജിന്റെ വാദം എന്താണ്? ആ ഖവാരിജിന്റെ വാദം എന്താണ്? ആ വാദം നിങ്ങളെ കയ്യിലുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഖവാരിജികളുടെ നേതാവാണ് ദുൽഖുബൈസിറത്ത്. വനീമത്ത് സ്വത്ത് അള്ളാന്റെ റസൂല് ഓഹരി ചെയ്യുമ്പോ ഈ ദുൽഖുബൈസിറത്ത് തമീമ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അത് പറഞ്ഞെന്തറിയോ? മുഹമ്മദ് നീതി കാണിക്കണം എന്ന് പറഞ്ഞു. എഴുതില്ലാ മുഹമ്മദ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അള്ളാന്റെ റസൂല് ചോദിച്ചു, ഞാൻ നീതി കാട്ടുന്നില്ലെങ്കിൽ വേറെ ആരാണ് നീതി കാട്ടുന്ന മനുഷ്യൻ? നിങ്ങൾ ആലോചിക്കണം. ഇത് കേട്ട സമയത്ത് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ അവനെ ഇങ്ങ് വിട്ടുക, അവനെ ഇങ്ങ് വിട്ടുതരൂ, ഞാൻ അവന്റെ പെരടി വെട്ടുന്നു. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരാളെ കൊല്ലാൻ വിട്ടുകൊടുക്കൊന്നുമില്ല. കുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഉഹു എന്നാ പറഞ്ഞത്, വേണ്ട ഉമറേന്നാ പറഞ്ഞത്. എന്തേ കാരണം അറിയോ? എന്നിട്ട് അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ദഉഹു എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഫഇന്ന ലഹു അസ്ഹാബൻ, അയാൾക്ക് ചില അനുയായികൾ വരാനുണ്ട്. യഹ്ഖിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം, വലിയ നിസ്കാരക്കാരാ അവര്.
വലിയ നോമ്പുകാരാണ്. യഖ്റഊന അൽഖുർആന ലാ യുജാവിസു തറാഖിയഹും, ഖുർആൻ ഇങ്ങനെ ഓതും പക്ഷെ ഓതുന കാര്യമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെയാ വഹാബികളും. അങ്ങാടിയിൽ നിന്ന് മൈക്ക് കെട്ടിയിട്ട് ഓതുന കേട്ടാൽ എന്റെ ആപ്പീസ് ഇറക്കി കൊടുത്തതാ ഖുർആൻ എന്ന് ഇങ്ങനെ തോന്നിപ്പോ. എല്ലാ കാര്യത്തിനും ആയത്ത, പക്ഷെ ഓതുന ആയത്തുകളോട് നീതി പുലർത്തുന്നുണ്ടോ? ആ ആയത്തിറങ്ങിയ അവതരണ പശ്ചാത്തലം എന്താണ്? ആരെ കുറിച്ചാണ് അതിൽ പറയുന്നത്? ആ ആയത്തിനെ സംബന്ധിച്ചു മുഫസ്സിറുകൾ എന്താണ് പറഞ്ഞത്? അതൊന്നും നോട്ടല്ല, ആയത്തോത് സ്വന്തമായി അർത്ഥം പറയുക. നോക്കണം നിങ്ങൾ, ഇത് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവരെ കുറിച്ച് പറഞ്ഞെന്നറിയോ? യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ്സഹ്മു മിനർറമിയ, വേട്ട മൃഗത്തിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ ദീനിൽ നിന്ന് അവർ ബഹുദൂരം അകന്നു പോയവരാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സലഫികൾ മുസ്ലിങ്ങളല്ല, അവർ ഇസ്ലാമുമായിട്ട് അവർക്ക് ബന്ധമില്ല. ഐഎസുകാര് ഇസ്ലാമിനെയല്ല പ്രതിനിധാനം ചെയ്യുന്നത്, ഇത് പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കേരളത്തിലെ പലരും ധരിച്ചതെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നന്നാക്കൽ പ്രസ്ഥാനമാണ്. എന്താണ് അവർ നന്നാക്കിയത്? എന്താണ് നന്നാക്കിയത്? തൗഹീദാണ്. ഈ തൗഹീദ് നന്നാക്കാൻ വേണ്ടി വന്നിട്ട് ഇവന്മാര് 100 കൊല്ലത്തിന്റെ അടുത്തായി. ഞാൻ ചോദിക്കട്ടെ, ഈ 100 കൊല്ലത്തിന്റെ ഇടക്ക് നിങ്ങൾ നന്നാക്കിയ തൗഹീദിന്റെ കഥ എന്താ കൂട്ടരെ? നിങ്ങൾ നന്നാക്കിയ തൗഹീദിന്റെ കഥ എന്താ? ഒരു മൗലവി പച്ചക്ക് പ്രസംഗിക്കുക, ഒരു ഡോക്ടറെ 2 വട്ടം കണ്ടാൽ ശുർക്ക് വരുമല്ലോ. നന്നാക്കി നന്നാക്കി എത്തിയ തൗഹീദിന്റെ കോലാത്. ഇവരാണത്രേ അഭ്യസ്ത വിദ്യര്, ഇവരാണത്രേ നവോത്ഥാന നായകന്മാര്. ചിലരൊക്കെ പറയുന്നത് ഈ തൗഹീദാണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്നാ. ഈ പൊട്ട തൗഹീദോ? ഒരു ഡോക്ടറെ 2 വട്ടം കണ്ടാൽ എങ്ങനെ ശിർക്ക് വരല്? വേറൊരു മൗലവി പറയുന്നുണ്ട്, MGMന്റെ പരിപാടിയിൽ വെച്ചുകൊണ്ടാ പറയുന്നത്, വാക്സിനേഷൻ കൊടുത്താൽ ശിർക്ക് വരും. നിങ്ങൾ ആലോചിക്കണം, പണ്ടൊക്കെ ഏറ്റവും ചുരുങ്ങിയത് മമ്പർത്തെങ്കിലും പോകേണ്ടിയിരുന്നു, ഒരു കുത്തുബിയത്തിന്റെ മജ്ലിസിലെങ്കിലും കൂടേണ്ടിയിരുന്നു ബരവാശിയിലുള്ള ശിർക്ക് വരണമെങ്കിൽ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, 1 വട്ടം 2 വട്ടം ഒരു ഡോക്ടറെടുത്ത് പോയാ മതി. ഇതാണോ നിങ്ങൾ നന്നാക്കിയ തൗഹീദ്? ഇനി നോക്കട്ടെ, ഈ ദുൽഖുബൈസിറത്ത്, ആ ദുൽഖുബൈസിറത്ത് എന്താ നബിയോട് പറഞ്ഞത്? നബി നീതി കാണിക്കാത്ത മനുഷ്യനാണ്, ഇതല്ലേ പറഞ്ഞത്? എങ്കിൽ എന്റെ സുഹൃത്തുക്കളെ, എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്ന പുസ്തകം ഏതാണെന്നറിയോ? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ. ഇതാരെഴുതിയതാണ്? സലാം സുല്ലമി. എഴുതിയ ആള് മരിച്ചു പോയിട്ടില്ല. ഈ പുസ്തകത്തിന്റെ കൃത്യമായി 18-ാമത്തെ പേജിൽ സലാം സുല്ലമി എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതൻ എഴുതി വെക്കുകയാണ്. എന്നെ കേൾക്കുന്നവരറിയണം, ദുൽഖുബൈസിറത്താണ് ഖവാരിജുകളുടെ നേതാവ്. അയാളുടെ വാദമാണ് മുഹമ്മദ് നീതി കാണിക്കാത്ത മനുഷ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ആ വാദം ദുൽഖുബൈസിറത്ത് പറഞ്ഞ വാദം കേരളത്തിൽ മലയാളത്തിൽ ബുക്ക് എഴുതിയിട്ട് പ്രചരിപ്പിച്ചവരാണ് സലഫികൾ. നിങ്ങൾ ആരെയാണ് വിട്ടികളാക്കുന്നത്? ഞാൻ വായിച്ചു തരാം ആ വരികൾ. 18-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇല്ല നിങ്ങൾ പറയാൻ പറ്റുമോ? സലാം സുല്ലമി മുജാഹിദുകാരൻ അല്ല എന്ന് പറയാൻ പറ്റുമോ? അത് അയാളോട് പറഞ്ഞു നോക്കി, അപ്പം പറയും അയാളാണ്, അയാൾ മാത്രമേ മുജാഹിദുള്ളൂ എന്നാ എളുപ്പം പറയുന്നത്, അല്ലാത്തവരൊക്കെ തെറിക്കുക എന്നാ പറയുന്നത്. ഇരിക്കട്ടെ, അയാൾ എഴുതി വന്നത് മുഹമ്മദ് നബിക്ക് പോലും ഭൂമി മുഴുവൻ നീതി കൊണ്ട് നിറക്കുവാൻ സാധിച്ചിട്ടില്ല. മുഹമ്മദ് നബി പോലും നീതി കാണിക്കാത്ത മനുഷ്യനാണ്, പരിപൂർണ നീതിമാനായിരുന്നില്ല എന്നത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എഴുതുകയാണ് ഈ സലഫികൾ. ഇത് തന്നെയല്ലേ സുഹൃത്തുക്കളെ ദുൽഖുബൈസിറത്തും പറഞ്ഞത്? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതുകൊണ്ടാണ് അല്ലാമാ സ്വാമി പണ്ടേ പറഞ്ഞത് ഈ ഖവാരിജുകളുടെ പിൻഗാമികളാണ് വഹാബികൾ. ഇവരും എഴുതി ഖവാരിജിന്റെ ആശയം അത് സമകാലിക ഐഎസിലുണ്ട്, ഐഎസ് ഖവാരിജിന്റെ ആശയമാണ് പ്രചരിപ്പിക്കുന്നത്. ഞങ്ങളെ പണ്ഡിതന്മാര് പണ്ടേ പറഞ്ഞു നിൽക്കണ് നിങ്ങൾ ഖവാരിജിന്റെ പിൻഗാമികളാണ്. ഇനി നിങ്ങൾ തീവ്രവാദം പറയുന്നില്ല, ഭീകരവാദം പറയുന്നില്ല, ആ സലഫില്ല ഈ സലഫി എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, IS പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താ? IS പ്രധാനമായിട്ട് ചെയ്യുന്നത് അവരാശയം അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരൊക്കെ കൊല്ലണം, അതാണ് അവരുടെ ശൈലി. ആ ഒരു ശൈലി തന്നെ അല്ലേ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്? അല്ലാതെ പറയാൻ കഴിയുമോ? പക്ഷെ ഇവിടെ കൊല്ലാത്തത് എന്താണെന്ന് അറിയ? കൊല്ലാത്തത് എന്താന്ന് വെച്ചാൽ വരവും ചെലവും നോക്കിയ ഒക്കൂലാണ് കരുതിയിട്ടാം. ഇവർക്കെങ്ങാനും ഇവിടെ ഭൂരിപക്ഷം ഉണ്ടാട്ടെ, ഇവര് കൊല്ലൂട്ടോ? അതൊരു മൗലവി പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു മൗലവി പ്രസംഗിക്കണെന്നറിയോ 10 കൊല്ലം പള്ളി മെമ്പർ ഒക്കെ ഇവർക്ക് വിട്ടു കൊടുക്കുക. ആർക്ക്? ഈ 2 വട്ടം ഡോക്ടറെ കണ്ടാല് ശിർക്ക് പറയും വരുന്നു പറഞ്ഞ ഈ ചങ്ങായിമാർക്ക് മുസ്ലിം പള്ളികളുടെ മെമ്പർ വിട്ടു കൊടുക്കുക. എന്നിട്ട് അവർക്ക് കുത്തുബോധം,
അവര് ഖുത്ബ ഓതി 10 കൊല്ലം കൊണ്ട് ഒരു കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കും. എന്നിട്ട് ഇതേ മൗലവി മറ്റൊരിക്കൽ പറയാ, ഇതൊക്കെ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ കൃഷ്ണ അയാൾ വെട്ടിന വെട്ടലൊക്കെ കാണാ, അത് സോൺ സമ്മേളനത്തിന് വന്നോക്കിയാ മതി, ആദർശ സമ്മേളനത്തിന് വന്നോക്കിയാ മതി, ഞങ്ങൾ ആ വെട്ടൊക്കെ അവിടെ കാണിച്ചുതരുന്നുണ്ട്. നിങ്ങൾ വളരെ വ്യക്തമായി, ഞങ്ങൾ ഒരു ആരോപണമല്ല, സാക്ഷാൽ തീവ്രവാദമാണ് ഇവർ ഇവിടെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ കയ്യിലുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അൽമനാറാണ്. ഈ അൽമനാർ എന്നത്തെ അൽമനാറാണ്? 1981 ഒക്ടോബറിലുള്ള അൽമനാർ. ഈ അൽമനാറിൽ പറയുന്നത് എന്താ? ഈ അൽമനാറിൽ പറയുന്നത് എന്താ? സുന്നികളെ കൊല്ലണമെന്നാ. ഈ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്ന് ഇവരെഴുതി. അതല്ലേ തീവ്രവാദം എന്ന് പറയുന്നത്? നിങ്ങൾ എന്ത് സഹിഷ്ണുതയാണ് പറയുന്നത്? അതല്ലെങ്കിൽ എന്ത് മാനവികതയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? മഹാനായ ഈ കെ എസ് മുസ്ലിയാര് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ മറന്നിട്ടില്ല, അതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. നിങ്ങളുടെ പ്രസിഡന്റായിരുന്നു ഉമർ മൗലവി. ആ ഉമർ മൗലവി ഒരു കത്തെഴുതി. എന്താണ് ആ കത്തെന്നറിയോ? ആ കത്ത് പോയി കൊണ്ടുപോയി കൊടുത്തത് ഈ പുളിക്കലിനപ്പുറത്തുള്ള പെരിയമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ശിവാജി എന്ന് വിളിക്കുന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. അയാളാണ് ആ കത്ത് പോയിട്ട് അസംമൗലിയരെ എടുത്തു വെച്ചു പോകുന്നത്. എന്താ കത്തിൽ പറഞ്ഞതറിയോ? അസംമൗലിയരോട് പറഞ്ഞത് അസ്ലിം തസ്ലിം, മുസ്ലിമായിക്കോളൂ, രക്ഷപ്പെടാമെന്ന്. മരണാസന്ന രോഗത്തിൽ കിടക്കുന്ന ഒരു മുസൽമാന് കത്തെഴുതിയ ഈ ഉമർ മൗലവി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിന്റെ മാനവികത കണ്ടോ നിങ്ങള്? സഹിഷ്ണുത കണ്ടോ നിങ്ങള്? ഇവരാണ് നിങ്ങൾ ആലോചിക്കണം ഇവിടെ സഹിഷ്ണുത പറയാൻ വരുന്നത്, ഇവരാണ് ഇവിടെ മാനവികത പറയാൻ വരുന്നത്, ഇവരാണ് ഇവിടെ സമാധാനം പറയാൻ വരുന്നത്. മരണാസന്ന രോഗത്തിൽ കിടക്കുന്ന വ്യക്തിക്ക് പോലും കത്തെഴുതി മുസ്ലിമാകാൻ പറഞ്ഞുകൊണ്ട് ഇവരാണോ സഹോദരങ്ങളെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നത്? 1981 ഒക്ടോബറിലുള്ള അൽമനാറിലെ വരികളാണ് ഞാൻ വായിക്കുന്നത്. പച്ചമലയാളത്തിലെഴുതി കബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. ആരെങ്കിലോട് പറഞ്ഞത് കബറുകൾക്ക് നേർച്ച നേരാൻ പാടില്ലെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് പറയുന്നുണ്ടോ? നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞതല്ലാതെ ലോകത്ത് ഏത് ഇസ്ലാമിക പണ്ഡിതനാണോ കബറുക്ക് നേർച്ച തരാൻ പാടില്ല എന്ന് പറഞ്ഞത്? ദർഗി പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് ISന്റെ ഇസ്ലാമിലുള്ള ആശയമല്ലേ? ISന്റെ ഇസ്ലാമിലുള്ള ആശയമാണ്. ഇതെന്ത് സൗണ്ട് കൂട്ടി തരി? ISന്റെ ഇസ്ലാമാണത്. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് പറയാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖ സൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഇതിൽ രണ്ട് കാര്യം ഇവർ പറഞ്ഞു. ഒന്ന്, കബറുക്ക് നേർച്ച നേർന്ന ഞമ്മൾ മുശ്രിക്കാവും. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുദൈവ വിശ്വാസികൾ. അപ്പൊ ഞമ്മളെ കൊല്ലേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഞമ്മൾ മുശ്രിക്കായതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കണം കേട്ടോ, മുസ്ലിം സഹോദരങ്ങൾ ചിന്തിക്കണം. ഇവരുണ്ടാക്കുന്ന തോന്നിയാസം, ഞമ്മളെ കൊല്ലേണ്ടത് എന്തുകൊണ്ടാ? ഞമ്മൾ മുശ്രിക്കായതുകൊണ്ടാ. ഞമ്മളെന്തിന് മുശ്രിക്കായത്? കബറിന് നേർച്ചേർന്നോണ്ടാ. മുശ്രിക്കിന്റെ മലയാളം എന്താ? ബഹുദൈവ വിശ്വാസികളാണ്, ഒന്നിലധികം ഇലാഹുകളെ വിശ്വസിക്കുന്നു. ഇവിടെ എത്ര ബഹുദൈവ വിശ്വാസികളുണ്ട്? അവരെ കൊല്ലണം, അതുപോലെ ഞമ്മളെയും കൊല്ലണം. അപ്പൊ കണ്ടോ, മുസ്ലിങ്ങളല്ലാത്തവരെയും കൊല്ലണം എന്ന് അവരിതിന് എഴുതിയത്. മുസ്ലിങ്ങളല്ലാത്തവരെ പോലും കൊല്ലണം, ഇതന്നല്ലേ തീവ്രവാദം എന്ന് പറയുന്നത്? ഇതന്നല്ലേ ഭീകരത എന്ന് പറയുന്നത്? പിന്നുള്ളത് ഈ ISന്റെ ആശയം ഓർമ്മകളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മകളാണ്, ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇതുകൊണ്ടാണല്ലോ നിങ്ങൾ ചിന്തിക്കൂ, ഇപ്പോ റബീഉൽ അവ്വൽ അത് ഓർമ്മ പുതുക്കലാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ചെറിയ പിസ്താദ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മളോട് പറഞ്ഞു. അതെന്തേ? ഇവർക്ക് എന്താ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാൻ കഴിയുന്നത്? സഹിഷ്ണുതയുടെ പ്രവാചകനെ ഇവർ എവിടെന്നെങ്കിലും ഒന്ന് വായിക്കണ്ടേ? അതിന് നബിദിനം തെറ്റാന്ന് പറയും. നബിദിനെ നമ്മൾ ആഘോഷിക്കുമ്പോ നമ്മളെ ചെറിയ മക്കൾ പോലും നബിന്റെ സ്വഭാവം എങ്ങനെയാണ്, നബിന്റെ ഭക്ഷണ രീതി ഇങ്ങനെയാണ്, നബിയുടെ മാതാപിതാക്കൾ ഇവരായിരുന്നു, നബിയുടെ ബാല്യകാലം, നബിയുടെ കൗമാരക്കാലം, നബിയുടെ വഫാത്തിനോടനുബന്ധിച്ചുള്ള കാലം എല്ലാം നമ്മുടെ കുട്ടികൾ പഠിക്കാനുള്ള അവസരമാണ്. പക്ഷെ ഇവർക്കതൊക്കെ ശിർക്കല്ലേ? അതുകൊണ്ട് ഇവർ നബിയെ വായിച്ചില്ല, നബിയെ പഠിച്ചില്ല, നബിയെ വായിക്കാനും പഠിക്കാനും ഇവർക്ക് താല്പര്യമല്ല. അങ്ങനെയുള്ള ഓർമ്മകളെപ്പോലും ശിർക്കൻ എന്ന് പറയുന്ന ഒരു മുദ്ര കുത്തിയിട്ട് ഇവരെ അധിക്ഷേപിച്ച് മാറ്റി നിർത്തി, അത് ആഘോഷിക്കുന്നവരെ കാഫറാക്കി നിർത്തി. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം, എല്ലാ ഓർമ്മകളെയും നശിപ്പിച്ചു. ഞാൻ ആലോചിക്കുകയാണ്, മലപ്പുറം ജില്ലയിലാണ് ഞാൻ സംസാരിക്കുന്നത്, മഞ്ചേരി നമ്മുടെ തൊട്ടടുത്ത സ്ഥല അല്ലേ? 1896 അവിടെ ഒരു കാർഷിക കലാപം ഉണ്ടായത് ചരിത്രം പറയുന്നുണ്ട്. ആ കാർഷിക കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായുള്ള കലാപമാണ്. ആ കാർഷിക കലാപത്തിൽ 94 മുസ്ലിമീങ്ങളെ രക്തസാക്ഷികളായി.
അതിൽ 60 പേര് മരിച്ചു കിടക്കുമ്പോ അവരുടെ കൈകളിൽ ഒരു പുസ്തകം. ആ പുസ്തകം മാറോടണച്ചു വെച്ച് ചേർത്ത് വെച്ചുകൊണ്ടാണ് മാപ്പിള സഖാക്കൾ രക്തസാക്ഷികളായിട്ടുള്ളത്. ആ പുസ്തകം ബ്രിട്ടീഷുകാര് പരതി, ഇതെന്താ പുസ്തകം എന്നും. അപ്പൊ എന്താ ബുക്ക് അറിയങ്ങള്? അവര് കയ്യിൽ പിടിച്ച ആ ഏടുകൾ എന്താണെന്നറിയോ? പട്ടയല്ല, ആധാരല്ല, അവര് കയ്യിൽ പിടിച്ചത് മഹാകവി മോയൻകുട്ടി വൈദ്യരീതിയ ബദരീങ്ങളെ കുറിച്ചുള്ള ചരിത്രമായിരുന്നു. നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ വെറുതെ പറയല്ല. അന്നത്തെ ഡെപ്യൂട്ടി കലക്ടറായ ജി ഗോപാലൻ നായർ മലബാർ റിബല്യനിൽ കോരിയിട്ട വരികളാണ് പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യം. അന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയതാണ് ഈ മരിച്ച മാപ്പിളാരാണ് ജീവിച്ചിരിക്കുന്ന മാപ്പിളാരെക്കാളും അപകടകാരികൾ. അതുകൊണ്ട് മരിച്ചവരെ ഓർക്കാൻ പാടില്ല, മരിച്ചവരുടെ ദർഗകളിൽ പോകാൻ പാടില്ല. ഇതൊക്കെ ശിർക്കാക്കി IS ചെയ്യുന്നത് ഈ ഓർമ്മകൾ ഇസ്ലാമിക സ്മാരകങ്ങൾ തകർക്കലാണ്. ഞാൻ ചോദിക്കട്ടെ, ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം നബവിയുടെ ദർഗ തകർത്തതാരാ? അൽ ഖ്വായിദയുടെ പോഷക സംഘടനയായ അന്നുസ്ര ഫ്രണ്ടാണ് തകർത്തത്. ഇന്നും ദർഗകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് പറയും ദർഗകളൊന്നും ഇസ്ലാമിലില്ല, ദർഗകൾ ഇസ്ലാമിലില്ല. സോൺ സമ്മേളനങ്ങൾ സന്ദർശിക്കാൻ വരൂ, ഞങ്ങൾ സ്ക്രീനിലിട്ട് ജനങ്ങളെ കാണിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, മക്കയിലുണ്ടായിരുന്ന മദീനയിലുണ്ടായിരുന്ന ജാറങ്ങളുടെ ചിത്രങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. പല സഹോദരങ്ങളും കണ്ടവരായിരിക്കും. ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഹാബി സൈന്യം ഭീകരതയിലൂടെ തകർത്തു കളഞ്ഞതാണ്. അത് ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത്? നെഹ്റുവിന്റെ ചരിത്രവലോകനം എന്ന ഗ്രന്ഥത്തിൽ നെഹ്റു പറഞ്ഞിട്ടില്ലേ? അത് മുഹമ്മദ് അസദ് പറഞ്ഞിട്ടില്ലേ? റോറ്റു മക്കയിൽ ആരാണ് പറയാത്തത്? സൈനി ദഹ്ലാൻ എന്ന ഹർമൈനിയുടെ ആധികാരിക ചരിത്ര പണ്ഡിതൻ 1304 വഫാത്തായവരല്ലേ അവര്? അവര് വളരെ വ്യക്തമായി ഖുലാസത്തുൽ കലാം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ യാഥാർത്ഥ്യം അവർ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നിങ്ങളല്ലേ ദർഗകൾ തകർത്തത്, അവിടെയുള്ള ജാറങ്ങൾ മുഴുവൻ തകർത്തത്? പക്ഷേ നിങ്ങൾ കേൾക്കണം, ആ സൗദി അറേബ്യ പോലും ഇന്ന് സലഫിസം കൈയൊഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്തകൾ, ഏറ്റവും ശുഭകരമായ വാർത്തകൾ. ഈ കേരളത്തിൽ നോക്കൂ, നിങ്ങൾ IS നടപ്പിലാക്കുന്ന പഴയകാലത്ത് ഇബ്നത്തുൽ വഖാബിന്റെ വഖാബി ഭീകരന്മാർ നടപ്പിലാക്കിയ ആ കാര്യം ഈ കേരളത്തിൽ ചെയ്യുന്നതാരാ? ആ കേരളത്തിൽ ചെയ്യുന്നത് സാക്ഷാൽ കേരളത്തിലെ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. നോക്കൂ നിങ്ങള്, പഴയ കാലത്തൊക്കെ ഇവര് പട്ടാപ്പകല് ജാറം പൊളിച്ചൊരു കാലം ഇവിടെ കഴിഞ്ഞുപോയി. ഇത് കണ്ടോ, ജിഹാദ് ഈദ് സ്പെഷ്യൽ MSM എടവണ്ണ പുറത്തിറക്കിയ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയാം, ഇതിന്റെ ഒരു തലവാചകം തന്നെ എന്താ അറിയോ? വിഗ്രഹ ധ്വംസനം അഥവാ ജാറം പൊളി. നോക്കണങ്ങള്, വിഗ്രഹ ധ്വംസനം അഥവാ ജാറം പൊളി. അപ്പൊ ജാറങ്ങളൊക്കെ വിഗ്രഹ കേന്ദ്രങ്ങളാണ്. എന്നിട്ട് ഇവർ എഴുതട്ടോ, വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ, എടവണ്ണയിലാ സംഭവം, വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു. ഏതാ ഈ തൗഹീദിന്റെ ആളുകള്? ഏതാണ് ഈ തൗഹീദിന്റെ ആളുകള്? ഈ ജിന്നു ചൈത്താനും ചേക്കുട്ടിപ്പാപ്പയിട്ട് കിടക്കണ ഈ കൗമ്, അവരാ തൗഹീദിന്റെ ആളുകള്. അവര് തീരുമാനിച്ചു, അലവി മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ തീരുമാനം, പള്ളിന്റെ ചെരുവിലുള്ള ജാറം പൊളിക്കാൻ. വെള്ളിയാഴ്ച ഖുതുബക്ക് ശേഷം പൊളിക്കുക തീരുമാനം ഇവ്വിധമായിരുന്നു. അതാ നല്ലത്, കാരണം ആ സമയത്ത് സുന്നികളൊക്കെ അവരെ വള്ളിയിലാവും, ബേഗണ പൊളിച്ചാൽ നാട്ടുകാരെ അറിയില്ലല്ലോ, ഇനി കേട്ടോളൂ. എന്നാൽ ഈ വെള്ളിയാഴ്ച, ഈ ജാറം പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ച വെള്ളിയാഴ്ച, മറ്റൊരു പ്രധാന സംഭവത്തിന് കേരളക്കര ആദ്യമായി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. കേരളത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായി ഒരു ജുമഅ സംഘടിപ്പിക്കുവാൻ ഒദായിലെ PV മുഹമ്മദ് ആജി തീരുമാനിച്ചു. അതിന് ഒരു കാര്യം കൂടി മനസ്സിലായില്ലേ, മുത്തനബി തങ്ങൾക്ക് 58-ാമത്തെ വയസ്സുള്ളപ്പോ കേരളത്തിൽ ഇസ്ലാം എത്തിക്കണം. സ്വഹാബത്ത് അവിടെ ഇസ്ലാം എത്തിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ മോസ്ക് കൊടുങ്ങല്ലൂരിലെ ചേരമാ മസ്ജിദാണ്. അപ്പള്ളിയിൽ പെണ്ണുപോയില്ലട്ടോ, അപ്പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടില്ല എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ അവിടെ അറബിയിലാ ഖുത്ബ ഉള്ളത്. എന്നാൽ മയമാജി തീരുമാനിച്ചു. ഏത് മയമാജി? എടവണ്ണയിലെ മയമാജി. എന്താ തീരുമാനിച്ചത്? പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ഒരു ജുമ നടത്താൻ, അതും ഈ ജാറം പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ച വെള്ളിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് ഈ ജുമ ഉദ്ഘാടനം ചെയ്യാൻ അലവി മൗലവി പോയത് കൊണ്ട് ഒദായിലെ മോയൻകുട്ടി മൗലവിയെ എടവണ്ണയിൽ ഖുത്ബ നിർവഹിക്കാൻ നിയോഗിച്ചു. അലവി മൗലവി അങ്ങോട്ട് പോയി പെണ്ണുള്ള ജുമയ്ക്ക്, മൂപ്പർ അങ്ങോട്ട് പോയി. അങ്ങനെ മോയൻകുട്ടി മൗലവി എടവണ്ണയിൽ എന്ത് ചെയ്തു? ഖുത്ബ ഓതിക്കൊടുക്കാൻ വേണ്ടി ഇവിടെ നിന്നു. അദ്ദേഹത്തിന്റെ ജുമ ഖുത്ബക്ക് ശേഷം ധീര മുജാഹിദുകൾ ജാറം പൊളിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു. എന്നിട്ട് ഇവരെ എഴുതട്ടോ, മുഹമ്മദ് നബിയും സ്വഹാബി വര്യന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായതിന് ശേഷവുമായിരുന്നു. എന്നാൽ എടവണ്ണ ഫത്ഹാവുന്ന മുമ്പാണ് ഈ ധീരത
എടവണ്ണയിലെ മുജാഹിദുകൾ പ്രകടിപ്പിച്ചതെന്ന് വായനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലൊരു നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബിയും സ്വഹാബത്തും ഭരണം കിട്ടിയേശാ ജാറം പൊളിച്ചിരുന്നത്. ഞാൻ കൊണ്ടോട്ടിയിലിന്റെ ശബ്ദം കേൾക്കേണ്ട സലഫികള്, നിങ്ങൾ ഏത് ഗ്രൂപ്പാണെങ്കിലും ഇടോ, ഏത് ജാറാടോ നബി പൊളിച്ചത്, ഏത് ജാറാ പൊളിച്ചത്, എന്തിനാ മുത്തുനബിന്റെ പേര് നിങ്ങൾ നുണ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഏത് ജാറമാ പൊളിച്ചത്? നിങ്ങൾ ആ ജാറെന്ന് പറഞ്ഞാണി സ്വഹാബത്ത് പൊളിച്ച ജാറെന്ന് പറയും, റസൂലുള്ള തകർത്തൊരു ജാറം പറയും. പച്ച നുണ പറയേ, അള്ളാന്റെ തീയിൽ ഇല്ലാത്ത പറയേ, കള്ളത്തരം പറയരുത്, നുണ പറയരുത്. നിങ്ങൾ ചെയ്യണോ തമ്മാടിത്തരം? ആ തമ്മാടിത്തരത്തിന് വേണ്ടി നബിന്റെ പേരിൽ കല്ല് വെച്ച നുണ വെച്ച് കെട്ടുക, അംഗീകരിക്കൂല കേട്ടോ, അത് ഞങ്ങൾ അംഗീകരിക്കൂല. ഇതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ ജനങ്ങളോട് പറയും. ഇനി ഇതിൽ എഴുതുക, ആദ്യമായി ജാറത്തിൽ ആയുധം പ്രയോഗിച്ചത് കല്ലുവെട്ടി ചേക്കൂ. ആ അയാൾക്ക് കല്ലുവെട്ടിട്ട് അല്ലായിട്ട് പരിചയമുണ്ട്. ആ ചേക്കൂനെ കൊണ്ടേത് എടവണ്ണിയിൽ ജാറം പൊളിക്കാൻ. ജുമയ്ക്ക് ശേഷം മുഅ്മിനീങ്ങളെ, പട്ടാപകല് ജാറം പൊളിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വഹാബികൾക്ക് കാറ് വാടകക്കെടുത്ത് ദിവസങ്ങളോളം നട്ടപ്പാതിരാക്കി കറങ്ങി നടക്കേണ്ടി വന്നു. നാട് കാണി ചുരത്തിലെ മക്കാമ് തകർക്കാൻ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ എസ് എസ് എഫും എസ് ഒ എസും പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ കാരണം എന്നെന്റെ സഹോദരങ്ങൾ തിരിച്ചറിയണം. പട്ടാപകല് ജാറം പൊളിക്കാനുള്ള ഒരുത്തനും ഇനി കേരളത്തിലില്ല. എന്നിട്ട് എന്തുണ്ടായത്? നട്ടപ്പാതിരാക്ക് ജാറം പൊളിക്കാൻ പോയി, നട്ടപ്പാതിരാക്ക് ജാറം പൊളിക്കാൻ പോയി. പണ്ടൊരിക്ക ഈ ജാറം പൊളിക്കാൻ വേണ്ടി ചെന്നതാ ഇവര്, വലിയ രസമായിരുന്നു അത്. അന്ന് പോലീസുകാർ പിടിച്ചത് ആരെ പിടിച്ചത്? ഒരൊറ്റ ആർ എസ് എസ് കാരനുമില്ല, ഒരു ബി ജെ പിക്കാരനുമില്ല, ഒരു സംഘപരിവർ പ്രസ്ഥാനത്തിന്റെ ആളുമില്ല. പിടിച്ചത് മുഴുവൻ വഹാബികളാണ്, എല്ലാം വഹാബികളാണ്. അതൊരു രസമുണ്ട്. പോലീസുകാരെ കണ്ടപ്പോ എന്ത് കയറിയോ, ജാറം പൊളിക്കാൻ പോയ കൗമേ ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഖലീൽ തങ്ങൾ പാപ്പ പറഞ്ഞ മാതിരി തുണി മടുക്കുത്തിയിട്ട് അങ്ങനെ നിക്കണേ. സാധാരണ ഞമ്മളൊരു ജാറത്തേക്ക് പോകുമ്പോ ഞമ്മക്കിന്നെ ഒരു മര്യാദ ഉണ്ടല്ലോ, ഞമ്മളൊരു ആദരവുണ്ടല്ലോ. പോലീസുകാരിത് കണ്ട്, പോലീസുകാരുണ്ട് ഇങ്ങനെ ഒരു ദോയെ. ഈ കോലത്തിൽ ഇത് ഇറങ്ങി നമ്മൾ ആരും കാണില്ലല്ലോ, ഇതെന്തോ ഒപ്പിക്കാൻ വന്ന ടീമാ. പക്ഷെ പോലീസുകാർ അവിടുന്ന് പതുക്കുന്നാണ് പോയി. ഇവര് പോയപ്പോ വിചാരിച്ചു ഒരു ഊട്ടിക്ക് പോയതാണെന്ന്. ഏതായാലും ഊട്ടിയിലൊക്കെ പോയി വരുമ്പോ തന്നെ പണി നമുക്ക് തീർക്കാൻ വിചാരിച്ച് ഇവര് വേഗം പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്നതാ. തിരിച്ചു വന്നപ്പോ കൗമിനെ പിടിച്ചില്ലേ, ആരായിരുന്നു അവര്? സാക്ഷാൽ വഹാബികൾ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരെയാ പിടിച്ചത്? അവരെ തന്നെയാണ് അതിന്റെ പിന്നില് രണ്ടാമതും പ്രവർത്തിച്ചതെന്ന് ഞമ്മക്ക് സംശയമില്ല. ബലി വർഗീയത ഉണ്ടാക്കാനും നാട്ടിലെ ക്രമസമാധാനം തകർക്കാനും ഇവര് നട്ടപ്പാതിരാക്ക് ജാറം പൊളിക്കാൻ പോയി. രണ്ടാമത് ജാറം പൊളിച്ചു. ജാറം പൊളിച്ചപ്പോ ഞമ്മളെ നന്നാക്കി. മൂന്നാമത് വീണ്ടും ഒരു തകർത്തു. അങ്ങനെ തകർത്തിയ ശേഷം തെങ്ങും വാഴയും നട്ട് പരിഹസിച്ചു. കുപ്പിയിലൊരു എഴുത്തും, സലഫിന്റെ വക, ഒരു പരിഹാസത്തിന്റെ എഴുത്തും. കേരളത്തിലെ സുന്നി സംഘടനകളൊക്കെ പ്രക്ഷോഭമായിട്ട് വന്നു. വഴിക്കടവിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു, പ്രക്ഷോഭം നിർത്തിവെക്കി, ഞമ്മൾ പ്രതികളെ പിടിച്ചേരും. അന്വേഷണം നടന്നു. CCTV വന്നുകൊണ്ടുകൂടെ വഹാബികളും കുടുങ്ങി. ഏതായിരുന്നാലും CCTV ഒക്കെ നിരീക്ഷിച്ചു നോക്കി. അപ്പ കണ്ട് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ താടിപ്പാപ്പാരെ. അങ്ങനെ പിടിച്ചു. ആരെ പിടിച്ചത്? സലഫി ആശയക്കാരെ പിടിച്ചിട്ട് അയച്ച പോലീസിനോട് പറഞ്ഞു. എന്താ നിങ്ങള്, ഒരുത്തം എന്നെ പിടിക്കുന്ന കണ്ടപ്പോ ഉമ്മാനോട് പറയാതെ ഗൾഫിക്ക് പോയിക്കണം, സ്വർഗം കിട്ടാൻ വേണ്ടി ധാരം പൊളിച്ചത്, ബാപ്പൻ ചുമ്മനി സമ്മതം വാങ്ങാതെ നാട് വിട്ടുപോയത്. നിങ്ങൾക്ക് സ്വർഗം കിട്ടുവോടെ, നന്നായി കിട്ടും സ്വർഗം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഈ സാധുക്കൾ പറഞ്ഞത് എന്തറിയോ? ഈ സാധുക്കൾ പറഞ്ഞത് സ്വർഗം കിട്ടാൻ വേണ്ടി ജാറത്തോടുള്ള വെറുപ്പുകൊണ്ടാണ് ഞമ്മള് ചെയ്തത്. ആരാണ് ഈ പാവങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയത്? ഈ സാധുക്കൾക്ക് വെറുപ്പുണ്ടാക്കിയത് ആരാ? ഇന്നവര് ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. ആരാണ് അവരെ ജയിലിൽ എത്തിച്ചത്? നാട്ടിലെ ചെറുപ്പക്കാരെ ജയിലിൽ കൊണ്ടുപോയി തള്ളുന്ന പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനമാണ്. ആരാണ് അവരെ ജയിലിൽ എത്തിച്ചറിയോ? ഈ മനുഷ്യൻ ദാരാ ദുമ്മർമൗലവി. മർമൗലവിന്റെ ഷഹാദത്ത് കലിമയും മുസ്ലിം സമുദായം എന്ന് പറയുന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ 7-ാമത്തെ പേജിൽ മർമൗലവി എഴുതുക. KNM പ്രസിഡന്റ് ആയിരുന്നു കുറെ കാലം. കുറച്ച് പ്രായം കൂടിയപ്പോ പിന്നെ വൈസ് പ്രസിഡന്റ് ആക്കിയതാ. ആ KNM പ്രസിഡന്റായ മർമൗലവി, നമ്മുടെ അസം മൗലവിക്ക് കത്തെഴുതിയ മനുഷ്യൻ, അയാൾ എഴുതി വെച്ച തോന്നിയാസത്തിന്റെ വരി ഞാൻ വായിച്ചുതരാം. ലോകത്തുള്ള സകല ജാറങ്ങളും ലയനത്തിന്റെ കേന്ദ്രങ്ങളാകുന്നു. അള്ളാഹുവിന്റെ ശാപം നാട്ടിൽ വിതരണം ചെയ്യുന്ന സപ്ലൈ ഓഫീസുകളാകുന്നു. ഏയ്, അള്ളാന്റെ ശാപം നാട്ടിൽ വിതരണം ചെയ്യുന്ന സപ്ലൈ ഓഫീസാണ് അത്ര ജാറം. എവിടുന്ന് കിട്ടിയോ സലഫിങ്ങൾക്ക് ഈ ആശയം? നിങ്ങൾ ആരാത് പഠിപ്പിച്ചത്? ഇത് പറഞ്ഞു നിങ്ങൾക്ക് തന്നത് IS ഇസ്ലാമാണ്. ആ ഇസ്ലാമാണ് ഞങ്ങൾ ഇവിടെ പൊളിച്ചെഴുതുന്നത്. അത് മുത്തുനബി സ്വഹാബത്ത് മുത്തുനബിയിൽ നിന്ന് പഠിച്ച്
ആ സ്വഹാബത്ത് ഇവിടെ എത്തിച്ച ഇസ്ലാമിൽ ജാറം ലഅനത്തിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഹാരിജത്ത് ബിൻ സയ്ദ് തങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഞങ്ങളിൽ ഏറ്റവും വലിയ ചാട്ടക്കാരാരറിയോ? ഉസ്മാൻ ബിൻ മദ്ഊന്റെ ഖബർ ചാടിക്കിടക്കുന്നവരാ. ബുഖാരിയിലുള്ള ഹദീസാണ് സലഫി, ഇത് ബുഖാരിയിലെ ഹദീസാണ്. അതിന്റെ അർത്ഥം സ്വഹാബത്തിന് ഖബർ ചാടൽ ഹോബിയാന്നല്ല. ഇബ്നു ഹജർ തങ്ങൾ ഈ ഹദീസ് വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞ എന്താ, അത്രയും ഉയരണ്ടായിരുന്നു ഉസ്മാൻ ബിൻ മദ്ഊന്റെ ഖബർ. അതുകൊണ്ട് ഈ ഹദീസ് ഭൂമുഖത്ത് നിന്ന് ഖബർ കെട്ടിപ്പൊക്കാം എന്നതിന് രേഖയാണ് എന്ന് ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞ് വിവരമുള്ളവർ പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങളെ ഇസ്ലാമിലാണ് ഈ തെറുകയും ചാറും കെട്ടിപ്പൊക്കലൊന്നും ഇല്ലാത്ത, അത് ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ മുസ്ലിം സമുദായത്തിന്റെ കാര്യം പറയാം, ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അത് വളരെ വ്യക്തമായി ഞങ്ങൾ പൊതുസമൂഹത്തോട് പറയാം. ഇത് കേട്ടോളൂ, നിങ്ങൾ ഇയാൾ പറയാട്ടോ, ഇസ്ലാം കൽപ്പിക്കുന്നത് ഇതെല്ലാം ഇടിച്ച് നിരത്തണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. പച്ച നുണയാണ്. ഒരൊറ്റ ആയത്തിലും ചാറം പൊളിക്കാൻ പറഞ്ഞിട്ടില്ല, ഒരു ഹദീസിലുമില്ല ചാറം പൊളിക്കാൻ. സമുദായം ഇന്ന് അനുഭവിക്കുന്ന നാനാതരം പീഡനങ്ങൾ ഇവിടെ വിവരിക്കേണ്ടതില്ല. മർമോളി വെയ്ത എല്ലാ ആചാരങ്ങളും ഇടിച്ചു നിരത്തി അള്ളാഹുവിനോട് പക്ഷാത്തപിച്ച് പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്താൽ ബദറിൽ അള്ളാഹു മലക്കുകളെ അയച്ച് സത്യവിശ്വാസികളെ സഹായിച്ചതുപോലെയുള്ള സംരക്ഷണം തീർച്ചയായും ഈ സമുദായത്തിന് ലഭിക്കുന്നതാണ്. ഈ ബുക്ക് വായിച്ചിട്ട് ആ സാധുക്കൾ ചാരം പൊളിക്കാൻ പോയത് നോക്കണങ്ങള് അള്ളീ സഹായിച്ചില്ല, മലായിക്കത്തും സഹായിച്ചില്ല, പോലീസും സഹായിച്ചില്ല. ല്ലേ ആരെ സഹായം നിങ്ങൾക്ക് കിട്ടിയില്ല, ആരെ പറഞ്ഞു ചാരം പൊളിക്കാനും? ഇനി ഇവരെ ഈ സമയത്ത് ഈ കോലത്തിലൊക്കെ പറയുമ്പോ ഒരു പക്ഷേ ചെറുപ്പക്കാര് പറയും, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തീവ്രവാദം ആരോപണം, ഈ ഭീകരവാദ ആരോപണം. ഞങ്ങൾക്കറിയാം, പണ്ടൊരിക്കൽ രാം ജത്മലാനി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇന്ത്യയിലെ ഒരു നിയമപണ്ഡിതനാണ്, അദ്ദേഹം ഭീകരതക്കെതിരെ വിളിച്ചുകൂട്ടിയ അന്താരാഷ്ട്ര ജൂറിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കവേ പറഞ്ഞു തീവ്രവാദത്തിന്റെ പിറകിൽ വഹാബികളാണ്. ഇത് പറഞ്ഞപ്പോൾ കേരളത്തിലെ പലർക്കും പൊള്ളി. അങ്ങനെ പൊള്ളിയിട്ട് ചിലരൊക്കെയും അതിനോട് പ്രതിരോധം തീർത്തു. ആ പ്രതിരോധം തീർത്ത ഒരു പത്രമാണ് ഇവർക്കരി നിന്നു കൊടുത്തുകൊണ്ട് ഇവരുടെ ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്ന തേജസ് എന്ന് പറയുന്ന പത്രം. അതിന്റെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ഇതിലെഴുതിയ കാര്യം ഞാൻ തേജസിന്റെ അവരുടെ എഡിറ്റോറിയൽ കോളത്തിൽ നിന്ന് ഞാൻ വായിച്ചു തരാം പ്രിയപ്പെട്ടവരെ. നവംബർ 2009 തിങ്കൾ 24 തേജസ് എന്ന, 23 തേജസ് എന്ന് പറയുന്ന പത്രം, അതിലെ വരി ഞാൻ വായിച്ചുതരാം. ഇവര് പറയാട്ടോ, ഇതാ അതിന്റെ കോപ്പി ഞാൻ കയ്യിലെടുക്കാത്തോണ്ട് വേഗം ഞാൻ വാട്സപ്പ് ചെയ്യിച്ചതാ. ഇതാ, ഭീകരതക്കെതിരെ അന്താരാഷ്ട്ര ജൂറിമാരുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയെ സാക്ഷി നിർത്തി സംസാരിച്ച അകം കൊണ്ട് മതവിരോധിയും വസ്ത്രധാരണം കൊണ്ട് തികഞ്ഞ ബ്രൗൺ സായിപ്പുമായ പ്രസിദ്ധ നിയമജ്ഞൻ രാം ജത്മലാനിക്ക് മുഹമ്മദ് അബ്ദുൽ വഖാബ് എന്ന ഇസ്ലാമിക പരിഷ്കർത്താവിനെ കുറിച്ച് ചുക്കോ ചുണ്ണാമ്പോ അറിഞ്ഞുകൂടാ. തേജസ്സുകാരൻ എഴുതുകയാണ്, വഖാബി പ്രസ്ഥാനം സംബന്ധിച്ച ജത്മലാനിയുടെ മുറിവിജ്ഞാനം സാമ്രാജ്യത്വത്തിനു വേണ്ടി ഓശാനപ്പാട്ടുകൾ രചിച്ച തെളിയാത്ത അക്ഷരങ്ങൾ തപ്പിത്തടഞ്ഞു വായിച്ചുണ്ടാക്കിയവരുടെ വികലങ്ങളായ വിവരങ്ങളാണ്. ഈ വിവരക്കേട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാവണം ജത്മലാനി ഇസ്ലാമിനെയും വഹാബിസത്തെയും കുറിച്ച് അജ്ഞത വിളമ്പുന്നത് കേട്ട് ഇന്ത്യയിലെ സൗദി അംബാസഡർ ഫൈസൽ അൽ തിറാദ് ഇരുചെവികളും പൊത്തി വേദിയിൽ നിന്നിറങ്ങിപ്പോയത്. എന്നിട്ട് ഇവരെ ഇനി വരി ഞാൻ വായിച്ചുതരാം. പാശ്ചാത്യ ലോകത്തിന് മുഹമ്മദ് അബ്ദുൽ വഹാബ് ചതുർഥിയാവാനുള്ള കാരണം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വായിച്ചവർക്കൊക്കെയും അറിയാം. അറബികളെ അനാചാരങ്ങളിലും കേട്ടോളീം, ഇബിനു അബ്ദുൽ വഹാബിനെ തേജസ് എന്ന് പറയുന്ന പത്രം എഴുതുകയാണ്. എവിടുന്നാണ് തേജസ്സുകാര് ഇബിനു അബ്ദുൽ വഹാബിനെ വായിച്ചത്? എവിടുന്ന് വായിച്ചിട്ടാണ് ഇത് എഴുതുന്നത്? കേട്ടോളീം, അറബികളെ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും തളച്ചിടാനുള്ള ശ്രമങ്ങൾക്കെതിരെ പോരാടിയ അബ്ദുൽ വഹാബാണ് അവരിലെ പ്രതിരോധ ശക്തി വളർത്തി ഉറപ്പിച്ചെടുത്തത്. രണ്ടാം ഖലീഫ, കേട്ടോളൂ, രണ്ടാം ഖലീഫ ഉമർ ബിനുൽ ഖത്താബിന്റെ സഹോദരൻ സെയ്ദിന്റെ കബറിടം ആരാധിക്കപ്പെടുന്നു എന്ന കണ്ട മാത്രയിൽ അത് തട്ടി നിരപ്പാക്കാൻ മറ്റുള്ളവർ ഭയന്നു നിന്നപ്പോൾ സ്വന്തം കൈകൊണ്ട് മഴുപെടുത്ത മുഹമ്മദിന് അബ്ദുൽ വഖാബിന്റെ പുറപ്പാട് പിന്നീട് അറേബ്യയിലെ ചരിത്ര സ്മാരകങ്ങൾ ഒന്നടങ്കം നശിപ്പിക്കുന്നതിൽ കലാശിക്കുമാർ തീവ്രവതപരമായിരുന്നുവെന്ന് നേരാവെങ്കിലും
ഇസ്ലാമിന്റെ ഏകത്വത്തെ കലർപ്പില്ലാതെ നിലനിർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കു നിസ്തുലമാണ്. സഹോദരങ്ങളെ, തേജസ് എഴുതിയത് എന്താണ്? ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിലെ വഹാബികളുടെ നേതാവ് ഇബിനു അബ്ദുൽ വഹാബ്, ആ ഇബിനു അബ്ദുൽ വഹാബ് ആദ്യമായിട്ട് തകർത്ത ജാറം ഏതാണെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ജാറമാണ്. ആരാണ് തേജസ്സുകാരനോട് പറഞ്ഞത്? സയ്യിദ് റളിയല്ലാഹുവിന്റെ ജാറം ആരാധിക്കപ്പെടുന്നു എന്നുള്ളത്. എങ്കിൽ ജാറം തകർക്കലാണോ വേണ്ടത്? അതാണോ വേണ്ടത്? ആരാധന എന്ന വല്ലവരും ചെയ്തു എന്ന് നിങ്ങളുടെ വാദത്തിന് സംബന്ധിച്ചാൽ തന്നെയും ആരാധന നിർവഹിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയല്ലേ വേണ്ടത്? എന്തിനാണ് ആ സ്മാരകം തകർത്തത്? എന്തിനാണ് ആ ജാറം തകർത്തത്? എന്നിട്ട് ഈ ഇബ്നു അബ്ദുൽ വഹാബിനെ, ആരാണ് ഇബ്നു അബ്ദുൽ വഹാബ്? ആ ഇബ്നു അബ്ദുൽ വഹാബിനെ നവോത്ഥാനത്തിന്റെ നായകനായി എന്തിനാണ് തേജസ് അവതരിപ്പിക്കുന്നത്? ഞങ്ങൾക്കറിയാം, എറണാകുളത്തെ പറവൂരില് സലഫികൾക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ബാനറും എടുത്ത് തെരുവിലിറങ്ങിയ ഈ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാര് നാടുകാണി ചുരത്തിലെ മക്കാമ തകർത്തപ്പോൾ മൗനികളായിരുന്ന നിങ്ങളുടെ ഇസ്ലാമിക പ്രേമം കേരളത്തിലെ മുസ്ലിമീങ്ങൾ ചവറ്റുകുട്ടകളിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ഇസ്ലാമിക പ്രേമം ഞങ്ങൾക്കറിയാം. ഈ സമുദായത്തിന്റെ സംരക്ഷണ കുപ്പായം നിങ്ങളിട്ട് നടക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഈ സമുദായത്തെ സംരക്ഷിക്കാൻ ഇവിടെ ഉലമാക്കലുണ്ട്, ഇവിടെ സുന്നി പ്രസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്ലാം വളർന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയല്ല. ഇസ്ലാം വളർന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയല്ല. എന്തേ നിങ്ങൾ സലഫികളുടെ തീവ്രവാദത്തിനെതിരെ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത്? അമുസ്ലിമീങ്ങളുടെ മുഖത്തു നോക്കി ചിരിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞത് സലഫികളാണ്. അങ്ങനെ ഒരു ഇസ്ലാമിന്റെ നയമുണ്ടോ? ഇസ്ലാമിന് അങ്ങനെ ഒരു നയമുണ്ടോ? അവര് പറഞ്ഞില്ലേ, നമ്മുടെ അസിസ്റ്റന്റുകാരായി ഏറ്റവും വേണ്ടപ്പെട്ടവരായി മുസ്ലിങ്ങളല്ലാത്തവരെ വെക്കരുത് എന്ന്? അങ്ങനെ ഒരു നയം ഇസ്ലാമിനുണ്ടോ? എങ്കിൽ യമനിൽ നിന്ന് ഇസ്ലാം പ്രചരിപ്പിക്കാൻ, ഇസ്ലാം പ്രബോധനം ചെയ്യാൻ ഈ നാട്ടിലെത്തിച്ചേർന്ന മഹാനായ കുത്തുബുസമാൻ സയ്യിദ് അലവി മമ്പറത്ത് തങ്ങള്, ആ മമ്പറം തങ്ങളുടെ സാമ്പത്തികമായ കൈകാര്യങ്ങൾ ചെയ്തിരുന്നത് കോംതുണ്ണി നായരായിരുന്നു എന്ന് സലഫികളെ ചരിത്രം വായിക്കണം. മമ്പറം തങ്ങൾക്ക് തിരിയാത്ത ഇസ്ലാം ഏത് സലഫികൾക്കാണ് ഇവിടെ തിരിഞ്ഞത്? ഏത് സലഫികൾക്കാണ് ഇവിടെ തിരിഞ്ഞത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അപകടകരമാണ്. ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലൊരുപ്പിക്കുന്ന പ്രസ്ഥാനം, അതാണ് സലഫി പ്രസ്ഥാനം. ആ സലഫി പ്രസ്ഥാനത്തിന്റെ ഭീകരമായ അപകടകരമായ ആശയങ്ങൾ തുറന്നു കാണിക്കാൻ തന്നെയാണ് SYS സലഫിസം തീവ്രവാദം, സലഫിസം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന തലവാചകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ആരോപണമാണോ? ഞങ്ങളുടെ ആരോപണമാണോ? നിങ്ങൾ ആലോചിക്കുക, ഈ ദർഗ പൊളിക്കാൻ, ഈ ജാറം പൊളിക്കാൻ ആരാണ് ഇവരോട് പറഞ്ഞത്? ആര് പറഞ്ഞു ഇവരോട്? ഇവർ ഇവിടെ കേരളത്തിൽ വന്നിട്ട് എന്ത് നന്മയാണ് ഈ മുസ്ലിം സമുദായത്തിന് ചെയ്തിട്ടുള്ളത്? എന്ത് നന്മയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്? എന്ത് നന്മയാണ് സലഫി പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ കേട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സഹോദരങ്ങൾ, നിങ്ങൾ ഈ സലഫി പ്രസ്ഥാനത്തിന്റെ പൊതുവേദികളിൽ നിന്ന് മാറി നിന്നേ പറ്റൂ എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ അവരുടെ വേദി ഉദ്ഘാടനം ചെയ്തു കൊടുക്കേണ്ടവരല്ല. IS-ന്റെ ആശയം കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന സലഫികൾ കരുനിന്നു കൊടുക്കേണ്ടവരല്ല ഇവിടുത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തകർ. അകറ്റി നിർത്തണം ഈ തീവ്രവാദികളെ, മാറ്റി നിർത്തണം ഈ ഭീകരവാദികളെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സലഫിസമല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സൂഫിസമാണ്. ആ സൂഫിസത്തിൽ തീവ്രവാദം കാണാൻ കഴിയില്ല, ഭീകരത കാണാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. വഈദാ ഖീല ലഹും ലാ തുഫ്സിദു ഫില്ലറ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കല്ല, ഭൂമിയിൽ കുഴപ്പുണ്ടാക്കരുത്, ഭൂമിയിൽ സംഘർഷം ഉണ്ടാക്കരുത് എന്നവരോട് പറഞ്ഞാൽ, അക്കാലത്തെ ഭീകര സംഘടനയുടെ ആളുകളോട് പറഞ്ഞാൽ അവർ പറയും കാലു, ഖുർആൻ പറഞ്ഞോ, ഞാൻ പറഞ്ഞതല്ല, കാലു, അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണ്, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണ് എന്ന് അവർ നിങ്ങളോട് പറയും. അല്ല പറഞ്ഞറിയോ? അല്ല അറിയണം. ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ വലാക്കില്ലാ യഷ്ഹുറൂൻ, അവർ ഫസാദ് ഉണ്ടാക്കുന്ന കക്ഷികളാണ്, പക്ഷേ ഉണ്ടാക്കുന്നത് ഫസാദാണ് എന്നുള്ളത് അവരറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി സലഫിസത്തിന്റെ ഏത് രൂപത്തിലുള്ള ചരിത്രം വായിച്ചാലും ഇവിടെ സലഫികളെ നവോത്ഥാനത്തിന്റെ ആൾക്കാരായി അവതരിപ്പിക്കാൻ ശ്രമിക്കണോര് ഓല ചരിത്രം ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞെന്നാ മതി. ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഹാബിസത്തെ കുറിച്ച് ലോകത്തെഴുതപ്പെട്ട ചരിത്രങ്ങൾ നിങ്ങൾ വായിക്കും, ലോകത്തെഴുതപ്പെട്ട ചരിത്രം. സമസ്തന്റെ ബുക്ക് വായിക്കണ്ട, നിങ്ങൾ സുന്നി വോയിസ് വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. റിസാലയിലെ ലേഖനം വായിച്ച് സലഫികളെ വിലയിരുത്തണം എന്നുള്ളത് അക്കഴിച്ചപ്പാടുള്ളവരോട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വായിക്കും, ആരുടെ പുസ്തകം എന്നറിയോ? റോറ്റു മക്ക വായിക്കും, മുഹമ്മദ് അസദിന്റെ. അയാൾ ആരാ?
അയാൾ ആരാ? പോളണ്ടിലെ ലോവിൽ 1900 ജനിച്ച മനുഷ്യനാ, ജൂത കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാ. അയാളുടെ ആദ്യകാല പേരെന്തറിയോ? ഓൾഡ് നെയിം എന്തറിയോ? ലിയോ പോൾ ഡിവൈസ് എന്നാണ്. 1926 ബർലിനിൽ വെച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മക്കയിലേക്കുള്ള പാത വഹിക്കും. സലഫിസത്തിന്റെ ഭീകരത അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ഇനി സൈനി ദഹ്ലാന്റെ ഖുലാസത്തുൽ കലാമ വഹിക്ക്. എത്ര ആളുകളെ ഇവർ കൊന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ! എത്ര ആളുകളെ തായിഫിന്റെ പാതയോരങ്ങളിൽ സലഫി ഭീകരന്മാർ കൊന്നുതള്ളിയ മയ്യത്തുകൾ എത്രയാണെന്നറിയുമോ? ആ മയ്യത്തുകൾ സംസ്കരിക്കാൻ പോലും സലഫികൾ അനുവദിച്ചില്ല. ദിവസങ്ങളോളം തെരുവുകളിൽ കിടന്നു ആ മയ്യത്തുകൾ സംസ്കരിക്കാതെ. നിങ്ങൾ അറിയണം, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരായ ആളുകളുണ്ട്. മൃതദേഹങ്ങളുടെ മുകളിലൂടെ മൃഗങ്ങളെപ്പോലും ഇവർ ഓടിച്ചില്ലേ? ഇതെല്ലാം സൈനി ദഹ്ലാൻ പറയുന്നില്ലേ? ഇവരുടെ ക്രൂരതയുടെ ചരിത്രമുണ്ട് ചരിത്രത്തിൽ. പ്രിയപ്പെട്ടവരെ, അതിന്റെ ആവർത്തനമാണ് IS ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ മനസാക്ഷിക്കുത്തുമില്ലാതെ ആളുകളെ കൊല്ലുന്ന രീതി. ഇവർക്ക് ഈ ആശയത്തിന് പ്രചോദനം കിട്ടിയ ഇവരുടെ ആശയ കേന്ദ്രം അത് സത്യത്തിൽ വഹാബിസത്തിന്റെ ആപീസ് തന്നെയാണ്. എല്ലാം ആശയം സ്വീകരിക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ്. യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. എത്രത്തോളം ഉമ്മയുടെ മാറിടത്തിൽ ഇരുന്നു കൊണ്ട് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന കുഞ്ഞുമക്കളെ പോലും അവർ കഴുത്തറുത്തു കൊന്നിട്ടില്ലേ? പള്ളികളിൽ കയറി റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന വിശ്വാസികളെ നിങ്ങൾ ആലോചിക്കണം. സലാം വീട്ടാൻ പോലും അനുവദിക്കാതെ പള്ളിയിൽ വെച്ചുകൊണ്ട് തലവെട്ടിക്കൊന്നിട്ടില്ലേ? ആ പള്ളികളിൽ രക്തം തളം കെട്ടി നിന്ന സംഭവം സൈനി ദഹ്ലാൻ പറയുന്നില്ലേ? നിങ്ങൾ ആലോചിക്കണം. പിന്നെ എങ്ങനെയാണ് IS ഈജിപ്തിലെ സൂഫി പള്ളിയിൽ ചെന്ന് 1300 ആളുകളെ കൊല്ലാൻ അവർക്ക് എന്ത് മടിയാണുള്ളത്? അവർക്ക് കഴിയും സുഹൃത്തുക്കളെ. കാരണം ഇവരുടെ മുത്തപ്പന്മാര് പണ്ട് കാലത്ത് ഇത് ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ആശയം തന്നെയാണ് IS ഇവിടെ ചെയ്യുന്നത്. യാതൊരു സംശയവുമില്ല. ആ IS-ലേക്ക് കേരളത്തിലേക്ക്, കേരളത്തിൽ നിന്ന് പോലും ചെറുപ്പക്കാരെ കൊണ്ടുപോയത് മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ വൈകിക്കൂടാം. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഇന്നലെ കേരളത്തിന്റെ കണ്ണൂർ എന്ന് പറയുന്ന തീവ്രവാദത്തിലേക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വഹാബികൾ കൂട്ടുമെന്ന് ചെയ്ത ഒരു ജില്ലയുടെ ഹൃദയഭാഗത്ത് നിന്ന് നിങ്ങൾക്കെതിരെയുള്ള പോസ്റ്റ്മോർട്ടം ഞങ്ങളുടെ സാദാത്തുക്കളും ഞങ്ങളുടെ പണ്ഡിത നേതൃത്വവും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ തിരമാലകളെ പോലെ അലയടിപ്പിക്കുവാൻ ഈ കേരളത്തിലെ സുന്നി ചുണക്കുട്ടികൾ പ്രതിജ്ഞാബദ്ധമാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ആ ക്യാമ്പയിൻ കാലയളവ് കഴിയുന്നതോടുകൂടെ കറിവേപ്പില വലിച്ചെറിയുന്നത് പോലെ എന്നതുപോലെ ഞാൻ പറയുന്നില്ല, അതിനേക്കാളും അപ്പുറമായി നിങ്ങളെ ഇന്ന് വരെ താങ്ങിയിരുന്ന ആളുകൾ നിങ്ങളെ രണ്ട് കൈയിൽ നിന്നും വലിച്ചെറിയുന്ന കാര്യം വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം എത്രയോ ചെറുപ്പക്കാര് ആ പ്രസ്ഥാനത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അവരോട് നമുക്ക് പരിഭവമില്ല, അവരോട് നമുക്ക് വെറുപ്പില്ല. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ മുജാഹിദ് പ്രസ്ഥാനം എന്താണ്. അവര് സുന്നി ശരിയല്ല എന്ന് വിചാരിച്ചാൽ പോയതാണ്. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് അവർ പഠിച്ചിട്ടില്ല, അവര് വായിച്ചിട്ടില്ല. എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്ക്, 2000 ഞാൻ പറഞ്ഞല്ലോ നേരത്തെയുള്ള തേജസ് ഞാൻ വായിച്ചു. ആ തേജസ് ഇവർക്ക് വേണ്ടി വെള്ളപൂശി. എന്നാൽ ഇന്ന് തേജസ് തിരുത്തി പറയാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, 2017 നവംബർ 16 വ്യാഴാഴ്ച ഇറങ്ങിയ തേജസ് ആണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ കണ്ടോ, IS-ന് പിന്നിൽ സയനിസ്റ്റ് അമേരിക്കൻ നിഗൂഢ സംഘം പ്രൊഫസർ പി കോയ. എന്നിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു വരിക, ഈ പിന്നെ തേജസ്സില് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കോയ സംസാരിച്ച കാര്യം പറയുമ്പോ ഈ തേജസ് എഴുതിയ വാർത്തയാണ് കോയ അവിടെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. IS-ലേക്ക് പോയെന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷരായ തുച്ഛമായ യുവതീ യുവാക്കളിൽ കൂടുതലും തീവ്ര സലഫി അനുഭാവികളാണ്. സലഫി വിഭാഗത്തിലെ ഒരു ചെറിയ വിഭാഗത്തിന്റെ പ്രചാരണം അവരോട് താല്പര്യമുള്ളതാണ്. എന്നാൽ സലഫികളെ കുറിച്ച് NIA പോലുള്ളവരുടെ അന്വേഷണമില്ല. വരും പറയുന്നത് അവർക്കെതിരെയും NIA അന്വേഷിക്കണം എന്നാണ്. പക്ഷെ സലഫികൾക്കെതിരെ NIA അന്വേഷണമില്ല. ഇതിന് കാരണം അവരെ മാറി വരുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ ഉപകരണമാക്കാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം പറയുന്നത് ഇവരെന്തറിയോ, ഇവരൊരു കാര്യം തുറന്ന് സമ്മതിച്ചു. എന്നാ തുറന്ന് സമ്മതിച്ചത്? കേരളത്തിൽ നിന്ന് കാണാതായ ചെറുപ്പക്കാര് സലഫി ആശയക്കാരാണ്, തേജസ് ആണ് എന്ന് പറയുന്നത്. ഇനി അത് ചെറിയൊരു വിഭാഗമാണ്, അത് കോയല്ല പറയേണ്ടത്. അത് ഈ രാജ്യത്തെ നിഷ്പക്ഷമായി അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിക്കട്ടെ. ചെറിയൊരു ടീമെ ഇപ്പൊ പോയിട്ടുള്ളു വിചാരിച്ചിട്ട് ഇതൊരു ചെറിയ ടീമിന്റെ ആശയം നിങ്ങൾ പറയരുത്. അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഇത് സലഫിസത്തിന്റെ ആശയമാണ്, സലഫിസത്തിന്റെ ആദർശമാണിത്. നിങ്ങൾ ആലോചിക്കണം. ഇതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ
1920കൾക്ക് ശേഷം ഈ നശീകരണ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ കടന്നു വന്നപ്പോൾ അക്കാലത്ത് ബഹുമാനപ്പെട്ട സാദാത്തുക്കളും ഉലമാക്കളും വന്യരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള മൗലാന ശിഹാബുദ്ദീൻ അബു സഅദാത് അഹമ്മദ് കോയ മുസ്ലിയാർ ചാലിയത്തെ പോലെയുള്ള മഹത്തുക്കളായ സാദാത്തുക്കൾ ഉലമാക്കൾ അവര് പ്രതിരോധിച്ചു. കേരളത്തിലെ പൊതുജനങ്ങളെ ബോധവാന്മാരാക്കി ഉണർത്തി. മുല്ലക്കോയത്തങ്ങൾക്ക് തെറ്റിയിട്ടില്ല സുഹൃത്തുക്കളെ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് തെറ്റുപറ്റിയിട്ടില്ല. അവരുടെ ആത്മാക്കൾ ഇന്ന് ഏറെ സന്തോഷിക്കുകയാണ്. അവര് പണ്ടേ പറഞ്ഞു തന്നു. അവര് പറഞ്ഞു, മുസ്ലിമീങ്ങളെ നിങ്ങൾ ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടരുത്. ആദ്യമായിട്ട് ഈ പ്രസ്ഥാനവുമായി അകന്നു നിൽക്കാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദല്ല കേട്ടോ, ഖലീൽ ബുഖാരി തങ്ങളല്ല കേട്ടോ, പേരോളത്തിലെ മഹാൻ സഖാഫി അല്ല. ആദ്യമായി കേരളത്തിൽ ഈ വിഭാഗത്തെ കുറിച്ച് പഠിച്ച മഹത്തുക്കളായ സാദാത്തുക്കൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ ആദ്യമായി ഉലമാക്കളെ വിളിച്ചു ചേർത്ത് കോഴിക്കോട് ചാലിയം ജുമാഅത്ത് പള്ളിയിൽ മീറ്റിംഗ് വിളിച്ചു. മഹാനായ ശാലിയാത്തി അന്നത്തെ അതിന്റെ അധ്യക്ഷ കസേരയിലിരുന്നത് നാല് മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുള്ള വിശ്രുത പണ്ഡിതനായ ബഹുമാനപ്പെട്ട ശാലിയാത്തിയാണ്. ആ ശാലിയാത്തി പറഞ്ഞു, ഈ പ്രസ്ഥാനവുമായി മുസ്ലിമീങ്ങൾ ബന്ധപ്പെട്ടു പോകരുത് എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നന്നാക്കൽ പ്രസ്ഥാനമല്ല, ഇത് അന്ധവിശ്വാസത്തിനെതിരെ ബോധവൽക്കരിക്കുന്ന സംഘടനയല്ല. ഇപ്പൊ കാര്യമായിട്ട് ഒന്നും പറയാനില്ല എന്നിട്ട് നിങ്ങൾ കൊളത്തൂര് മയ്യത്ത് സൂക്ഷിച്ചില്ലേ എന്ന് പറഞ്ഞ നടക്കപ്പോ. കൊളത്തൂര് മയ്യത്ത് സൂക്ഷിച്ച മുസ്ലിം ജമാഅത്ത് ആണോ സമസ്തയെ സൂക്ഷിച്ചത്? എവിടുന്നാണോ സൽഫികൾ നിങ്ങൾ വരുന്നത്? ഞങ്ങൾ ശക്തമായി അതിനെ എതിർത്തതല്ലേ? ഞങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലെ ബുക്ക് വായിക്ക്, ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ആ ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? മയ്യത്തെങ്ങനെ എടുത്തോണ്ട് ഇരിക്കണം എന്നല്ല, വേഗം കൊണ്ടേ കബറടക്കണം എന്നാണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു കുടുംബം എന്തെങ്കിലും ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ചെയ്താൽ അതൊക്കെ ഈ സമുദായത്തിന്റെ മേലിൽ വെച്ച് കെട്ടിയിട്ട് IS തീവ്രവാദ മുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത്ര കിഴക്കല്ല പടിഞ്ഞാറ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് തന്ന്. ഇത്ര കിഴക്കല്ല പടിഞ്ഞാറ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് തന്ന്. സലഫിസത്തെ വിചാരണ ചെയ്യേണ്ടതുപോലെ വിചാരണ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ ആരോപണം നീക്കണില്ല, ഞങ്ങളൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോകും ഈ നാട്ടിലെ മറ്റു മതവിശ്വാസികൾ. ഇതൊക്കെയാണോ ഇസ്ലാം? ഇതൊക്കെയാണോ ഇസ്ലാം പറയുന്നത്? ഇസ്ലാമിന്റെ കണ്ടിലെ ആളെ കൊല്ലൽ ഇല്ലട്ടോ, ഒരാളെ കൊല്ലലും ഇസ്ലാമിന്റെ നയല്ല. ഇവിടെ ഒരാൾ ഇസ്ലാമിക്ക് നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. രണ്ടാമധ്യായം 256 വചനം അല്ല പറഞ്ഞെന്നറിയോ, ലാ ഇക്രാഹ ഫിദ്ദീനിന, മതത്തിൽ ഒരു നിർബന്ധിപ്പിക്കലില്ല എന്നാ. ഖുർആനിലെ 18 അധ്യായം സൂറത്തുൽ കഹ്ഫ് അതിലെ 29 വചനത്തിൽ അല്ല പറഞ്ഞെന്നറിയോ, വഖുലിൽ ഹഖു മിർ റബ്ബിക്കും ഫമൻ ഷാഅ ഫലിയുമിൻ വമൻ ഷാഅ ഫലിയക്ഫുർ. ഇഷ്ടമുള്ളവർ ഈ മതം സ്വീകരിച്ചാൽ മതി. ഒരാളുടെ മേലിലും ഈ മതം അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ, ഒരാളുടെ മേലിലും അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. 2-3 ദിവസം മുമ്പ് പത്രങ്ങളിൽ വായിച്ചു, 6 മാസത്തിന്റെ ഉള്ളിൽ 2600 മുസ്ലിം പെൺകുട്ടികളെ അന്യമതസ്ഥരിലെ ചെറുപ്പക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കണമല്ലോ ചിലര്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇസ്ലാം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ, വിശ്വാസത്തിന്റെ മധുരം തൊട്ടറിഞ്ഞ ഒരു സത്യവിശ്വാസിയെയും ഒരു നിലയിലും ഈ സത്യാദർശത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല സഹോദരങ്ങളെ. നമ്മുടെ മുന്നിലില്ലേ പൂർവികരുടെ ത്യാഗത്തിന്റെ ചരിത്രം? സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു നീഗ്രോ വർഗക്കാരനായിരുന്നു, ഇസ്ലാമതം സ്വീകരിച്ചു എന്ന തെറ്റല്ലാതെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല, വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ബിലാൽ തങ്ങളെ എത്ര ക്രൂരമായി പീഡിപ്പിച്ചു ശത്രുക്കള്, വിവസ്ത്രനാക്കിയില്ലേ, ഒരു നൂലുകൊണ്ടുപോലും നാണം മറക്കാൻ അനുവദിക്കാതെ നട്ടുച്ച സമയം നല്ല ചുട്ടുപൊള്ളുന്ന മണൽഭൂമിയിൽ മലർത്തിക്കിടത്തിയില്ലേ, വലിയ ഭാരമുള്ള പാറക്കല്ലുകൾ ബിലാൽ തങ്ങളുടെ നെഞ്ചത്ത് കയറ്റി വെച്ചില്ലേ, എന്നിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ ഈ ആശയം വിടണം എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. മഹാനായ ബിലാൽ തങ്ങൾ അവരുടെ മുഖത്തു നോക്കി ഗർജിച്ചത് എന്താണ്? അവരുടെ മുഖത്തു നോക്കി ഗർജിച്ചത് ഞങ്ങൾ ആ ബിലാൽ തങ്ങളുടെ പിൻഗാമികളാണ്. ആ ബിലാൽ തങ്ങൾ ഗർഭിച്ചത് എന്താണെന്നറിയോ? മഹാനവറുകൾ പറഞ്ഞത് എന്താണെന്നറിയോ? നിസ്സഹായനായി മണലാരുണ്യത്തിൽ പീഡനങ്ങൾ ഒന്നിനു പിറകെ ഓരോന്നായി ഏറ്റുവാങ്ങുമ്പോഴും മഹാനായ ബിലാൽ തങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് ഉറക്ക വന്ന വചനം, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, എന്റെ കൈകാലുകൾ നിങ്ങൾക്ക് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞേക്കും, എന്റെ കണ്ണുകൾ നിങ്ങൾക്ക് ചൂഴ്ന്നെടുക്കാൻ സാധിച്ചേക്കും, പക്ഷേ എന്റെ വാരിയല്ലുകളെ കൊണ്ട് കോർത്തിണക്കിയ അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്ന്
ഒരിഞ്ചുപോലും പിറകോട്ട് മാറ്റാൻ ധിക്കാരികളെ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് ധീരമായി പ്രഖ്യാപിച്ച മഹാനായ സയ്യിദന ബിലാലി തങ്ങളുടെ പിൻഗാമികളാണ് മുസ്ലിം സഹോദരങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ വക കാര്യങ്ങൾ പറഞ്ഞ് ഈ പരിശുദ്ധമായ മതത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവന്നു പോകരുത്. എന്റെ സഹോദരങ്ങൾ, എന്നെ കേട്ടു നിൽക്കുന്ന അന്യമത സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം സഹിഷ്ണുതയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഒരക്രമവും പഠിപ്പിച്ചിട്ടില്ല. ആ നബിയിൽ നിന്ന് ദീന് പഠിച്ച സുഹാബത്തിന്റെ ഭരണകാലത്തെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ തന്നെ ആ മാനവികതയുടെ സഹിഷ്ണുതയുടെ എത്ര വലിയ പാഠങ്ങൾ കിട്ടും. നേരത്തെ എത്ര പ്രഭാഷണങ്ങൾ ഇവിടെ പറഞ്ഞു, ഞാൻ ഒരൊറ്റ സംഭവം പറയാം. മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനായിരുന്നു, ഒരാളെ മുന്നിലും തലകുനിക്കാത്ത മനുഷ്യരാ. മഹാനായ ഉമർ തങ്ങളും പിശാചും, ഒരു വഴിക്കുന്ന ഉമർ ഒരു വഴിക്കുന്ന പിശാചും വരികയാണെങ്കിൽ ഹദീസിൽ എന്താ പറയുന്നത്? ഉമർ തങ്ങൾ പിശാചിനെ പേടിച്ചു പോകുന്നല്ല, പിശാജ് ഉമറിനെ പേടിച്ചു പോകുന്ന റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം ഭയങ്കര ധൈര്യവാനാണ്, ഒരാളെയും പേടിച്ച് ജീവിച്ച വ്യക്തിയല്ല ഉമർ തങ്ങൾ. ആ ഉമർ തങ്ങളുടെ ഭരണകാലം, പ്രവാചകന്റെ സഹിഷ്ണുത, അവരുടെ ശിഷ്യന്മാരുടെ ഭരണകാലം വായിച്ചാൽ വളരെ വ്യക്തമായി കൂടുതൽ ബോധ്യപ്പെടും. അത് ബഹുമാനപ്പെട്ട അംറു ബിൻ ആസ് ഈജിപ്തിലെ ഗവർണറാണ്. അലക്സാണ്ടറിയിലേക്ക് റോമക്കാരുമായിട്ട് ഒരു യുദ്ധത്തിന് പോവുകയാണ്. ആര്? ബഹുമാനപ്പെട്ട അംറു ബിൻ ആസ്. ആ സമയത്ത് തന്റെ കൂടാരം പറിച്ച് അലക്സാണ്ടറിയിലേക്ക് കൊണ്ടുപോകാൻ അംറു ബിൻ ആസിന്റെ അനുയായികൾ, അംറു ബിൻ ആസിന്റെ കൂടാരം പറിക്കാൻ പോയ ഒരു സംഭവം ഇസ്ലാമിന്റെ ഹിസ്റ്ററിയിലുണ്ട്, ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ടതെന്തറിയോ? ഈ കൂടാരത്തിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ കൂടാരത്തിൽ കണ്ടത് മാടപ്രാവ് മുട്ടയിട്ടിരിക്കുന്നതാണ്. മാടപ്രാവ് മുട്ടയിട്ടിരിക്കുന്നത് കണ്ടു. നിങ്ങൾ കേൾക്കണം, എന്നെ കേൾക്കുന്ന ഈ ആദർശ സമ്മേളനം ശ്രദ്ധിക്കുന്ന, കൊണ്ടോട്ടിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളെ, ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കല്ല. ഒരു മാടപ്രാവ് മുട്ടയിട്ടിരിക്കുന്നത് കണ്ടു അംറു ബിൻ ആസിന്റെ അനുയായികൾ ഈ കൂടാരത്തിൽ. നേതാവിന്റെ അടുത്ത് ചെന്നു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. എന്താണ് ആ നേതാവ് പറഞ്ഞത്? ആ നേതാവ് പറഞ്ഞത് എന്താണ്? അതിനെ ഇളക്കല്ല, ശല്യം ചെയ്യല്ല, അതിനെ ബുദ്ധിമുട്ടിക്കല്ല, അതവിടെ ഇരിക്കട്ടെ. ആ കൂടാരം അവിടെ നിലനിർത്തി, ഒരിക്കലും അത് കൊണ്ടുപോയില്ല. അലക്സാണ്ടറിയിലേക്ക് അവർ പോയി, യുദ്ധമൊക്കെ കഴിഞ്ഞു, യുദ്ധത്തിൽ വിജയം നേടി തിരിച്ചു വരികയാണ്, മുസ്ലിം സൈന്യം തിരിച്ചു വരികയാണ്. നേതാവിനോട് അനുയായികൾ ചോദിച്ചു, നമ്മൾ എവിടെയാണ് താവളമടിക്കുന്നത്, നമ്മൾ എവിടെയാണ് താവളമടിക്കുന്നത്? ആ സമയത്ത് മഹാനായ അംറു ബിൻ ആസ് തങ്ങൾ പറഞ്ഞു, റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫുസ്താത്തിൽ, ഫുസ്താത്ത് എന്ന് പറഞ്ഞാൽ കൂടാരമാണ്. എന്റെ യുവാക്കളെ, നൈൽ നദിയുടെ കിഴക്കൻ തീരത്ത് ക്രിസ്തുവർഷം 643 പണിത നഗരത്തിന്റെ പേര് ഇന്ന് ചരിത്രം ഫുസ്താത്ത് എന്ന് വിളിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിലെ രസകരമായ ഈ ചരിത്രം നമ്മൾ ഓർത്തുവെക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഇല്ല ഓം ശാന്തി എന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദുവും, അത്യുന്നങ്ങളിൽ ദൈവത്തിന് സ്തുതിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും, അല്ലാഹു അക്ബർ എന്ന മന്ത്രം ഉരുവിടുന്ന മുസ്ലിമും ഇവിടെ തമ്മിൽ തല്ലേണ്ടവരല്ല. ഇവരെ തമ്മിലടിപ്പിക്കുകയാണ് സലഫികൾ ചെയ്യുന്നത്. ഇത് തിരിച്ചറിയണേ മുസ്ലിമീങ്ങളെ, ഇത് തിരിച്ചറിയണം എല്ലാ മതവിശ്വാസികളും. അതുകൊണ്ട് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ, ഈ പോരാട്ടത്തിൽ ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ, മനുഷ്യത്വമുള്ള, മനസാക്ഷിയുള്ള, നന്മയെ സ്നേഹിക്കുന്ന, നാട്ടിൽ ധർമ്മം വിളയണമെന്ന് ആഗ്രഹിക്കുന്ന, ഇരുട്ടകറ്റണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഭിതയകംക്ഷികളുടെയും എല്ലാ തരത്തിലുമുള്ള പിന്തുണ ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഏറെ സമയമായി നിങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുന്നത് എന്ന് പരിഗണിച്ച് തൽക്കാലം ഈ ആദർശ സമ്മേളനം, ഈ പ്രഭാഷണം, ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ, ഇനി ബാക്കി കാര്യങ്ങൾ ഇവിടെ ഉസ്താദുമാരുണ്ട്, അവരുടെ നിർദ്ദേശപ്രകാരം ഇൻഷാ അല്ലാ സദസ്സ് പിരിയും. എല്ലാവരും സാധുവായി എനിക്കും നമ്മുടെ മുഴുവൻ ആളുകൾക്കും നമുക്ക് പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി, നാം പ്രഖ്യാപിച്ചിട്ടുള്ള, നമ്മുടെ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ള സോൺ തല ആദർശ സമ്മേളനങ്ങൾ ചരിത്ര സംഭവമാക്കി മാറ്റാൻ പുളിക്കലിലുള്ള സമ്മേളനം 24ാം തീയതി പുളിക്കലിൽ സോൺ ആദർശ സമ്മേളനം, തീവ്രവാദം സലഫിസം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന തലവാചകത്തിലുള്ള വളരെ ആകർഷകമായ സമ്മേളനം അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും വിജയിപ്പിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആവസിയത്തോടെ